എന്റെ പ്രിയപ്പെട്ട മക്കളെ, വളരെ ഗൗരവപൂർവം ഞാൻ പറയുകയാ, പലിശ നിഷിദ്ധമാണ്, വെറും നിഷിദ്ധമല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ രണ്ടിടത്ത് മാത്രമാണ് ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ അല്ലാഹുമായിട്ടും അവന്റെ റസൂലുമായിട്ടും യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊള്ളട്ടെ. അവര് യുദ്ധപ്രഖ്യാപനമാണ് നടത്തുന്നതെന്ന് പറഞ്ഞത് അതിലൊന്ന് പലിശയെ കുറിച്ചാണ്, മറ്റേ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ പലിശയെ പറ്റി അല്ലാഹു ആ പലിശ വളരെ ഗൗരവമായിട്ട് യായുഹല്ലദീന ആമനു ലാ തഅ്കുലു റിബാ അദ്ആഫം മുളാഅഫത്തൻ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ വത്തഖുന്നാർ അല്ലതീ ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ വാത്തിഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാ, പലിശയിൽ നിന്ന് നിങ്ങൾ പലിശ തിന്നരുതേ എന്ന് പറഞ്ഞിട്ട് പറച്ചവൻ പറയുന്നു, വത്തഖുന്നാർ അല്ലതീ ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഉണ്ടാക്കിയിട്ടുള്ള നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണേ. പലിശ അത് വാങ്ങൽ മാത്രമല്ല സഹോദരന്മാരെ തെറ്റുള്ളത്, പലിശ കൊടുക്കലും തെറ്റാണ്. ആകിലു റിബാ വമൂകിലുഹു വകാതിബുഹു വശാഹിദുഹു കുല്ലുഹും ഫിന്നാർ നബിയുനാ റസൂലുള്ളാഹി ലഅനല്ലാഹു ആകില റിബാ വമൂകിലുഹു വകാതിബുഹു വശാഹിദുഹു നബിയുനാ റസൂലുള്ളാഹി അർരിബാ അശദ്ദു മിനസ്സിനാ നബിയുനാ റസൂലുള്ളാഹി. പലിശ തിന്നുന്നവൻ, പലിശ കൊടുക്കുന്നവൻ, പലിശയുടെ കണക്കെഴുതുന്നവൻ, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവൻ എല്ലാവരും നരകത്തിലാണ്. അബ്ദുൽ നാസർ മഅ്ദനി പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി പറയുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്കത് കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിക്കളയാം. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും അസത്യം പറയാൻ വേണ്ടി നാവ് വളച്ചിട്ടില്ലാത്ത 1000 കൊല്ലം ജീവിച്ചിരുന്നെങ്കിലും ആ ചെഞ്ചുണ്ടുകളിൽ നിന്ന് സത്യമല്ലാത്തതൊന്നും ഒരിക്കലും പുറത്തേക്ക് വരുത്തിക്കാതെ സൂക്ഷിക്കുമായിരുന്ന സ്വാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പലിശ കൊടുക്കലും തെറ്റാണ്. അപ്പോ ലോൺ എടുക്കലോ നരകത്തിലാണ്, വണ്ടി സി സി ഇട്ടെടുക്കിട്ട് സി സി അടയ്ക്കലോ നരകത്തിലാണ്. ആരെങ്കിലും ഒന്ന് പറയണ്ടേ, അതുകൊണ്ട് പറയുകയാ, സി സി ഇട്ട് വണ്ടി എടുത്തിട്ട് സി സി അടയ്ക്കലോ നരകത്തിലാണ്. സ്വർണം പണയം വെക്കലോ എന്റെ ഉമ്മമാരോട് എന്റെ പെങ്ങന്മാരോട് ദീനിന്റെ എല്ലാ സന്ദേശങ്ങളും ഏറ്റുവാങ്ങുന്ന ഒരുപാട് പ്രസംഗങ്ങൾ എപ്പോഴും കേൾക്കാറുള്ള തെന്നലയിലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പെങ്ങന്മാരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മോന് ഗൾഫിലേക്ക് പോകാൻ ടിക്കറ്റിന് കാശ് വേണം, ഭർത്താവിന് ഗൾഫിലേക്ക് പോകാൻ ടിക്കറ്റിന് കാശ് വേണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അത്യാവശ്യത്തിന് പൈസ വേണം, സ്വർണ്ണ ഊരി അങ്ങ് കൊടുത്തിട്ട് ആ ബാങ്കിൽ കൊണ്ടുവച്ചിട്ട് നീ പണയം വെച്ചിട്ട് എടുത്തോ മോനെ, തെറ്റാണ്, നരകത്തിലാണ്. ആക്കിലു റിബാ പലിശ തിന്നുന്നവൻ, മൂക്കിലു റിബാ പലിശ തീറ്റിക്കുന്നവൻ, പലിശയുടെ കണക്കെഴുതുന്നവൻ, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവൻ എല്ലാവരും നരകത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാ, അപ്പൊ പണയം വെച്ചാൽ അതും നരകത്തിൽ പോകുന്നതിന് കാരണമാകുന്ന കാര്യമാണ്. പലിശയിൽ നിന്ന് അകന്നു നിന്നേ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, വിനീതനായ ഞാൻ ജയിലിൽ നിന്നിറങ്ങിയതിന് ശേഷം ഏറ്റവും ശക്തമായി പറയുന്ന ഒരു വിഷയമാ പലിശയെ പറ്റി. അബുദാബിയിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോഴും മദീനയിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോഴും അതിന്റെയൊക്കെ സീഡികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലായിടത്തും വിൽക്കാറുണ്ട്, കൊടുക്കാറുണ്ട്, ഇവിടെയും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ സ്ഥലത്തും കൊടുക്കുന്ന ആ സീഡി നിങ്ങൾ വാങ്ങിച്ച് കേൾക്കുക. ഇവിടെ സമയക്കുറവ് കൊണ്ട് ദീർഘമായി പറയാൻ പറ്റുന്നില്ല. മദീന മുനവ്വറയിൽ പ്രസംഗിക്കാനുള്ള അവസരം റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയുടെ തൊട്ടടുത്ത് പ്രസംഗിക്കാൻ പറ്റി. അപ്പോഴും അബുദാബിയിൽ പ്രസംഗിച്ചപ്പോഴും പോയടത്തൊക്കെ പലിശയെ പറ്റി ഞാൻ വളരെ ഗൗരവമായി പറഞ്ഞിട്ടുണ്ട്. ഗൾഫിൽ നിൽക്കുന്ന നിരവധി സഹോദരങ്ങൾ എനിക്ക് SMS അയക്കാറുണ്ട്, കത്തയക്കാറുണ്ട്, ഫോൺ വിളിക്കാറുണ്ട്. നിഷിദ്ധമാണ്, നരകത്തിലേക്ക് പോകുന്ന കാര്യമാണ് എന്ന് വളരെ വ്യക്തമായി. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നിൽക്കുന്ന സഹോദരങ്ങൾ, വീട്ടിൽ പെങ്ങളുടെ കല്യാണം വരുമ്പോഴ് അല്ലെങ്കിൽ വീട് വെക്കേണ്ടി വരുമ്പോഴ് മറ്റേതെങ്കിലും കാര്യം വേണ്ട അത്യാവശ്യം വരുമ്പോൾ 90,000, 9,000 ദിർഹം ഇങ്ങോട്ട് എടുത്തിട്ട് 10,000 ദിർഹം അങ്ങോട്ട് കൊടുത്ത് 1,000 ദിർഹം അധികം കൊടുത്തുകൊണ്ട് സ്കീം മറ്റു പല പേരുകളിലും UAE മറ്റു പലയിടത്തും നടക്കുന്ന നിഷിദ്ധമായ പലിശ ഇടപാടുകളിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകുന്ന 1,000,000 പ്രവാസികളായ സഹോദരങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അറിയണം, അള്ളാഹുവിന്റെ ഹബീബ് അങ്ങേയറ്റം നിഷിദ്ധമാക്കിയ, അങ്ങേയറ്റം തെറ്റാക്കിയ എത്രത്തോളം എന്നാൽ പലിശയ്ക്ക് 70 പാപങ്ങളുണ്ട്. അതിലേറ്റവും
താഴെക്കടയിലുള്ള പാപം സ്വന്തം മാതാവിനോട് വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പലിശയിൽ നിന്ന് മാറി നിൽക്കണം, പലിശയിൽ നിന്ന് മാറി നിൽക്കണം, പലിശയിൽ നിന്ന് മാറി നിൽക്കണം. ഇപ്പൊ ചോദിക്കും നിങ്ങൾ എങ്ങനാ ഉസ്താദേ നടക്കുക, എങ്ങനാ നടക്കുക, നാട് മൊത്തം പലിശയ്ക്ക് അടിമപ്പെട്ട് എല്ലാരും ലോൺ എടുക്കുന്നു, എല്ലാരും സി സി ഇടുന്നു, എല്ലാരും പണയം വെക്കുന്നു, ഞാൻ മാത്രം ഇങ്ങനെ മാറി നിന്നാൽ എന്താ ചെയ്യാ? ഒഴുക്കിനൊത്ത് നീന്താൻ എല്ലാരെ കൊണ്ടും പറ്റും മക്കളെ, ഒഴുക്കിനൊത്തിങ്ങനെ എല്ലാരും പോകുന്നതിന്റെ കൂടിങ്ങനെ പോവാൻ എല്ലാരെ കൊണ്ടും പറ്റും. മലവെള്ളപ്പാച്ചിൽ കാണാറില്ലേ, വലിയ വലിയ പേമാരി പെയ്തു കഴിയുമ്പോൾ, ചുഴ വലിയ വലിയ ഉരുൾപൊട്ടൽ കഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ അടിച്ച് ചീറി വെള്ളം വരും. ആ വെള്ളത്തിൽ ചിലപ്പോ ആനയുടെ ഡെഡ് ബോഡി ഉണ്ടാവും, ആന, വലിയ ആനയുടെ ഡെഡ് ബോഡി ശവശരീരം ഉണ്ടാവും, മറ്റു പലതിന്റെ ശവശരീരം ഉണ്ടാവും, വലിയ മരങ്ങൾ കടപുഴകി ഇങ്ങനെ വരുന്നുണ്ടാവും. ഇതെല്ലാം ഒഴുക്കിനൊത്തിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒഴുക്കിനെതിരെ 5 ഗ്രാം പോലും തികയാത്ത തൂക്കമില്ലാത്ത പരൽ മീനുകൾ ഒഴുക്കിനെതിരെ അങ്ങോട്ട് നീന്തിക്കൊണ്ടിരിക്കും, നമ്മൾക്ക് കാണാൻ പറ്റും. ഒഴുക്കിനൊത്ത് ജീവനില്ലാത്ത എല്ലാ ഒഴുകും, പക്ഷെ ഈമാന്റെ ചൈതന്യം ഹൃദയാന്തരാളങ്ങളിൽ ഉണ്ടെങ്കിൽ ഒഴുക്കിനെതിരെ നീന്താൻ നമുക്ക് പറ്റണം, ഒഴുക്കിനെതിരെ നീന്താൻ നമുക്ക് പറ്റണം. അങ്ങനെ പറ്റിയേ കഴിയൂ. അപ്പൊ അങ്ങനൊക്കെ പറ്റുമോ? പറ്റും. വിനീതനായ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കഴിഞ്ഞ റബിയുൽ അവ്വൽ 10നോ 11നോ തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരത്ത് ഒരു പ്രസംഗം നടന്നു. അത് ഇവിടെ മലപ്പുറത്തുള്ള കുട്ടികളാണ് ആ പ്രസംഗം സി ഡി ആക്കിയിട്ട് ഇവിടെ ഉള്ള ഏതോ സ്ഥാപനക്കാരാത് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ബന്ധമൊന്നുമുള്ള അവർ തന്നെ ഇറക്കുകയാണ്. അപ്പൊ അങ്ങനെ അത് വിൽക്കുന്നുണ്ട്. അവരുമായിട്ട് പ്രസംഗം നടന്ന സ്ഥലവുമായി അവരുമായിട്ടുള്ള കരാർ. ആ പരിപാടിയിൽ ഞാൻ പലിശയെക്കുറിച്ച് വളരെ ശക്തമായിട്ട് പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ടിട്ട് നിരവധി പേർ പലിശ നിന്ന് ഒഴിവായി. അയാൾ നല്ല ബിസിനസ്സുകാരനാ, 3 പ്ലൈവുഡ് ഫാക്ടറി ഉണ്ടായിരുന്ന ആളാ. ഈ പ്രസംഗത്തിന്റെ സി ഡി കേട്ടതിന് ശേഷം ഈ 3 ലോണും ബന്ധങ്ങളും പലിശയും ഉണ്ട്. അയാൾ അങ്ങ് തീരുമാനിച്ചു വലിയ 1 പ്ലൈവുഡ് ഫാക്ടറി, ഏറ്റവും നല്ല ഫാക്ടറി അങ്ങ് വിറ്റു. ആ വിറ്റ പൈസ കൊണ്ട് കടം കംപ്ലീറ്റ് തീർത്തു, പലിശ ഇടപാടുകൾ മൊത്തം തീർത്തു, ഇനി പലിശ ഇടപാടുമായി ബന്ധപ്പെടുന്നില്ലെന്ന് തീരുമാനിച്ചു. ഈ പരിശുദ്ധ ഹജ്ജിന് അയാളും കുടുംബവും മാതാപിതാക്കളും ഒക്കെ കൂടെ പോകാൻ തീരുമാനിച്ചു. ആ പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ പലരെടുക്കലും പള്ളിയിലൊക്കെ പോയി പ്രസംഗം കേട്ടിട്ട് ഞാൻ ഈ വലിയ കമ്പനി, ഞാൻ ഈ പലിശന്ന് ഒഴിവാകാൻ ചെയ്തത് ആ പലിശ ഇത്ര കഠിനമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ ഇങ്ങനെ ലോൺ എടുത്തിട്ട് പലിശ കൊടുക്കുന്ന നിർത്താൻ തീരുമാനിച്ചു. ഇത് കേട്ടപ്പോ നിസ്കരിക്കുന്ന എന്റെ കൂടെ റമദാനിലെ ഇത്തിക്കാഫിരുന്നവര് വരെ ചോദിക്കുന്നു, നിനക്ക് വട്ടുണ്ടോ? അദ്ദേഹം എന്നോട് ഒന്ന് പറയാ, നിനക്ക് വട്ടുണ്ടോ? ഞാൻ ഈ കോയമ്പത്തൂർ ജയിലിലിരിക്കുന്ന സഹോദരങ്ങൾക്ക് എല്ലാ വർഷവും അവിടെ ഇരിക്കുമ്പോഴും ഇറങ്ങിയതിന് ശേഷവും എന്തെങ്കിലും, ഇപ്പൊ ഇറങ്ങിയതിന് ശേഷം കഴിഞ്ഞ റമദാനിലും ഈ റമദാനിലും പരമാവധി എനിക്ക് പരിചയമുള്ള ആളുകളിൽ നിന്നൊക്കെ സക്കാത്തിന്റെ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കും. അവരുടെ വീടുകളിൽ ദാരിദ്ര്യം കൊണ്ട് വീർപ്പ് മുട്ടുന്ന കഷ്ടപ്പെടുന്നവരുടെ വീടുകളിൽ, അപ്പൊ ആ സഹോദരന്റെ അടുക്കൽ ഞാൻ പറഞ്ഞു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് തന്നിട്ട് അത് തരാൻ വന്നപ്പോഴും അയാൾ എന്റെ അടുക്കൽ പറഞ്ഞത്, റമദാനിൽ പള്ളിയിൽ പോയിട്ട് ഒന്നിച്ചിരുന്ന് തറാവി നിസ്കരിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ പലിശയെ പറ്റി പറയുമ്പോൾ പലിശയെന്ന് ഒഴിവാകണമെന്ന് പറയുമ്പോൾ എന്റെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നത് വട്ടുണ്ടോന്നാ, നിനക്ക് എങ്ങനെ പലിശയെന്ന് ഒഴിവായി ജീവിക്കാൻ പറ്റുമെന്നാ. പറ്റും മക്കളെ, എനിക്കറിയാം. ഈ കോഴിക്കോട്, ഈ തൊട്ടടുത്ത കോഴിക്കോട് എനിക്ക് വളരെ ബന്ധപ്പെട്ട, എന്റെ കേസിൽ സാക്ഷിയാക്കിയിരുന്ന, എന്നിട്ട് സാക്ഷി പറയിക്കാൻ വേണ്ടി കൊണ, എന്നിട്ട് സാക്ഷി പറയിക്കാതെ അവസാനം പോലീസുകാർ വേണ്ടാന്ന് കരുതി വിട്ട ഒരു സഹോദരനുണ്ട് കോഴിക്കോട്. നല്ല ബിസിനസ്സുകാരനാണ്, ലക്ഷങ്ങളുടെ ബിസിനസ് നടത്തുന്ന സഹോദരനാ, വലിയ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ആളാ. അള്ളാഹു തആല ഒരുപാട് നിഅമത്തുകൾ ചെയ്തിട്ടുള്ള ആളാണ്. എവിടെ ദീനിന്റെ സദസ്സുണ്ടെങ്കിലും അവിടെ കൊണ്ടുപോയി വലിയ സഹായം ചെയ്യുന്ന വളരെ അതിശക്തനായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുക്കാൻ വേണ്ടിയല്ല. എനിക്കൊരു ആൺകുട്ടി ഉണ്ടായിട്ട് അവനെ വിശുദ്ധ ഖുർആൻ കാണാതെ പഠിപ്പിച്ച് ഹാഫിളാക്കി, ആലിമാക്കി, അവനെ ദീനിന്റെ ഖാദിമാക്കി, ഞാൻ മരിക്കുമ്പോ എനിക്ക് മയ്യത്ത് നിസ്കരിക്കുന്നവനാക്കണം. അതിനുവേണ്ടിയാ ഒരു കുട്ടി കിട്ടണമെന്ന് പറയുന്നത്. കോടികളുടെ ബിസിനസ്സുള്ള സഹോദരനാണ്. അള്ളാഹു തആല ആ മനുഷ്യൻ ഇങ്ങനെ റബ്ബ് ചെയ്തു കൊടുത്ത ഒരുപാട് നിഅമത്തുകളുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ വമ്പിച്ച സാമ്പത്തിക ശേഷിയും സംവിധാനവും ഒക്കെ പടച്ചവും കൊടുത്തു. വളരെ ഗൗരവമായ എന്റെ പ്രിയപ്പെട്ട അനുജന്മാര് കേൾക്കാൻ വേണ്ടി പറയുകയാ, ഇപ്പോഴും കോടികളുടെ ആസ്തിയുള്ള ലക്ഷങ്ങൾ സക്കാത്ത് കൊടുക്കുന്ന ആളാ റമദാനില്. ഒരൊറ്റയാളിനെ സക്കാത്ത് വീട്ടിലോട്ട് വിളിച്ചു കൊടുക്കൂല. സക്കാത്തിന്റെ അഹലുകാരം മൊത്തം അങ്ങോട്ട് പോയിട്ട് വീട്ടിൽ കൊണ്ടു ചെന്നിട്ട് പൈസ കൊടുക്കുന്നല്ലാതെ വീടിന്റെ തന്റെ വീടിന്റെ മുമ്പിൽ പ്രതാപം കാണിക്കാൻ വേണ്ടി അരിയുടെ ചാക്ക് എടുത്തു വെച്ചിട്ട് കാലുമേ കാലും കയറ്റി വെച്ച് 27 രാവിലെ ബാ സക്കാത്ത് വാങ്ങാം എന്ന് പറഞ്ഞ് വീടിന്റെ മുമ്പിലൂടെ ക്യൂ ആയിട്ട് ആള് നിന്നിട്ട് ഇടങ്ങഴി അരി വാങ്ങിച്ചു പോകുമ്പോൾ സംതൃപ്തി അടയുന്ന നമ്മുടെ സാധാരണ മുതലാളിമാരിപ്പെട്ട ആളല്ല,
ഒരു രൂപ പോലും വീട്ടിൽ വെച്ച് കൊടുക്കാതെ മൊത്തം അർഹരെ തേടിപ്പോയി തേടിപ്പോയി അവരവരുടെ വീടുകളിൽ പോയി കൊടുക്കുന്ന സഹോദരനാണ്. അയാൾക്ക് ജയിലിലിരിക്കുമ്പോൾ ഒരു ദിവസം എന്റെ ഭാര്യ വന്നപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഞാൻ അയാളുടെ പേര് സ്റ്റേജുകളിൽ പറയുന്നത് ഇഷ്ടമല്ല എന്നോട് പറഞ്ഞത് കൊണ്ട് ആ പേര് പറയാത്തത്, വ്യക്തിപരമായി ഞാൻ ചോദിച്ചാൽ പറഞ്ഞു തരാൻ തയ്യാറാവും. ആ പ്രിയപ്പെട്ട സഹോദരനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നെ ജയിലിൽ കാണാമെന്നപ്പോ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചു, ആൺകുട്ടിയാണ്, പക്ഷേ ഒരു കുഴപ്പം എന്താണെന്നറിയോ, ആൺകുട്ടിയാണ് പ്രസവിച്ചത്, പക്ഷെ ആ പൊന്നുമോന്റെ രണ്ട് കാലും ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്, രണ്ട് കൈയും ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്, ആൺകുട്ടിയാണ് പ്രസവിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത പരീക്ഷണം നോക്കണം, വളരെ ഗൗരവമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ എന്താണ് സ്വലാത്തിന് ഒരു ഒരു ചൈതന്യം ഇല്ലാത്ത സ്വലാത്ത് ചൊല്ലു മക്കളെ, സ്വലാത്ത് ചൊല്ല്. ഇപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോ കരുതുന്നുണ്ടാവും, ആരോ പറഞ്ഞു, മഅ്ദനി പറഞ്ഞു, റസൂലുള്ളാഹി പഴഞ്ചനാണെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു നിമിഷം അബ്ദുൽ നാസർ മഅ്ദനിയുടെ വായിൽ നിന്ന് അങ്ങനെ വരുന്നതിനേക്കാൾ മഅ്ദനി ഇഷ്ടപ്പെടുന്നത് ആരെങ്കിലും മഅ്ദനിയെ വെടിവെച്ചു കൊല്ലുന്നതാണ് മക്കളെ. മഅ്ദനി പറയില്ല, മഅ്ദനി പറയില്ല, എന്നെ കുറിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്രചരിപ്പിച്ചോ, പക്ഷെ എന്റെ ഹബീബിനോടുള്ള എന്റെ ബന്ധം കുറഞ്ഞെന്ന് പറയല്ലേ, എന്റെ റസൂലുള്ളാഹിയോടുള്ള എന്റെ ഇഷ്ടം കുറഞ്ഞെന്ന് പറയല്ലേ, എന്റെ പ്രവാചകനോടുള്ള എന്റെ ആത്മബന്ധത്തിന് കോട്ടം തെറ്റി എന്ന് പറയല്ലേ. ഒരു കാര്യം ഞാൻ പറയുകയാ, മഅ്ദനി പഴഞ്ചനായി റസൂലുള്ളാഹിയെ കുറിച്ച് പറയില്ലെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഴഞ്ചനെന്ന് ആരെങ്കിലും എന്റെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ അവനോട് പൊരുതി ശഹീദാകേണ്ടി വന്ന ശഹീദാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒന്നുകിൽ അവനെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. രണ്ടിലൊന്നും സംഭവിച്ചു, ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. അതിലൊന്നും മഅ്ദനിക്ക് എഴുതുന്നില്ല എന്നുള്ള ഒന്നൊരു പ്രശ്നമായി ആരും കരുതണ്ട. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, ഞാൻ ഈ ചാരമായി എന്നെ അടിച്ചമർത്തി എന്റെ ആദ്യം എന്റെ വലതുകാല് തകർത്തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു, പിന്നെ 10 കൊല്ലം എന്നെ കരിരും വഴിക്കുള്ളിലിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു, എന്നിട്ടും എന്റെ റബ്ബ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരുന്നത്, എന്റെ റബ്ബ് എന്നെ ഇങ്ങനെ ഉയർത്തുന്നത് എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹത്ജാഹ് ബർക്കത്ത്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ സമരം നടത്തിയത് ISS ഉണ്ടാക്കിയിട്ടല്ല, PDP ഉണ്ടാക്കിയിട്ടല്ല. നിങ്ങൾ അറിയണം, ജീവിതത്തിൽ ആദ്യമായി ഞാൻ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയത് എന്റെ ഇവിടെ ഇരിക്കുന്ന പല സഹോദരങ്ങൾക്കും അറിയും. ഏതാനും നാളുകൾക്ക് മുമ്പ് മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാർ ജില്ലകളുടെ വികസനത്തിന്റെ പ്രശ്നത്തിലുള്ള ഗവൺമെന്റുകളുടെ ചിറ്റമ്മ നയം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് ഞാനും എന്റെ പാർട്ടി നേതാക്കളും ഉപവാസം നടത്തുകയുണ്ടായി. ആ ഉപവാസ സമരത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി കാഞ്ഞിരപ്പള്ളിയിലെ MLA മുൻ കോട്ടയം ജില്ലാ കളക്ടറായിരുന്ന അൽഫോൻസ് കണ്ണന്താനം ആ ഉപവാസ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി അവിടെ വരികയുണ്ടായി. അയാൾ അന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, വീഡിയോ പിടിച്ചു വെച്ചിട്ടുള്ള കാര്യം ആവശ്യമെങ്കിൽ തെന്നലയിൽ ഐക്യവേദിക്ക് കാസറ്റ് തന്നിട്ട് ഇവിടെ കേൾപ്പിക്കാൻ പറ്റുന്ന കാര്യം എന്താ, ഞാൻ അബ്ദുൽ നാസർ മഅ്ദനി ആദ്യമായി കാണുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് അദ്ദേഹം PDP ഉണ്ടാക്കിയിട്ടില്ല, അന്ന് അദ്ദേഹം ISS ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം അന്ന് രണ്ട് കാലുള്ള ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം കുറെ ചെറുപ്പക്കാരുമായിട്ട് ഒരു റാലി നടത്തിയിട്ട് ഞാൻ കളക്ടറായിരിക്കുമ്പോൾ കളക്ടറേറ്റിലെ എന്റെ ഓഫീസിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, CV ചെറിയാൻ എന്ന് പറയുന്ന ഒരാൾ മുഹമ്മദ് നബിയെ കുറിച്ച് കൊള്ളത്തലവൻ എന്നെഴുതിയ ഒരു പുസ്തകം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്, പല നിവേദനങ്ങളും നിങ്ങൾ കയച്ചിട്ടുണ്ട്, നിങ്ങൾ അത് പരിഗണിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുകയാ, ആയിരക്കണക്കിന് ചെറുപ്പക്കാരുമായിട്ടാ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒന്നുകിൽ ആ പുസ്തകം ഇപ്പോൾ നിരോധിക്കണം, അതല്ലെന്ന് വരികിൽ മറ്റെന്താ ഇവിടെ നടക്കുന്നത് നിങ്ങൾ അഭിമുഖീകരിക്കണം. ഒരു സിംഹക്കുട്ടിയെ പോലെ എന്റെ മുറിയിലേക്ക് കയറി വന്നിട്ട് ആ പുസ്തകം നിരോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ ഞാൻ പേപ്പർ എഴുതി നിരോധന ഉത്തരവിട്ടു, ആ പുസ്തകം നിരോധിച്ചുകൊണ്ട് ഞാൻ എഴുതി എന്ന് അൽഫോൻസ് കണ്ണന്താനം എന്ന ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ഡൽഹിയിലെ ക്ഷുഭിതനായ ISകാരനായി ഡൽഹിയിൽ ചലനം സൃഷ്ടിച്ച അൽഫോൻസ് കണ്ണന്താനം എന്ന കോട്ടയം ജില്ലാ കളക്ടർ അടുത്ത സമയത്ത്
ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കോട്ടയം ജില്ലയിലെയും കൊല്ലം ജില്ലയിലെയും മുസ്ലിം ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ആദ്യമായി ഞാൻ തെരുവിലിറങ്ങി മുദ്രാവാക്യം മുഴക്കിയത് എന്റെ ഹബീബ് എന്റെ ജീവന്റെ തുടിപ്പായ കരളിന്റെ കാതലായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി കൊള്ളത്തലവൻ എന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ എഴുതിയ പുസ്തകം ആ പുസ്തകം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാ ഞാൻ ആദ്യമായി സമരം നടത്തിയത് എന്റെ റസൂലുള്ളാഹിയുടെ പേരിലാ ഞാൻ ആദ്യം തെരുവിലിറങ്ങി ഇന്നും ഞാൻ പറയുകയാ നിങ്ങൾ വേണേ വെല്ലുവിളിച്ചോളൂ ഇന്നും ഞാൻ പറയുകയാ അല്ലാഹുവിന്റെ ഹബീബിനെതിരെ എവിടെന്നെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടായാൽ പലരും ചിലപ്പോ പ്രസ്താവന ഇറക്കിയേക്കും ചിലപ്പോ സമ്മേളനത്തിൽ പ്രസംഗിച്ചേക്കും പക്ഷേ എന്റെ ഈ ദുർബലമായ ശരീരത്തോടും കായികമായി അതിനെ നേരിടാൻ ഉള്ള ചങ്കുറപ്പനിക്കുണ്ട് അതിന്റെ പേരിൽ ഷഹീദാകേണ്ടി വന്നാലും ഞാൻ തയ്യാറാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട എന്റെ റസൂലുള്ളാഹിക്കെതിരെയുള്ള ഒരു പരാമർശവും ഒരിക്കലും ഈ റബീഉൽ അവ്വൽ 12 ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ നബിദിനത്തിന് ഞാൻ പ്രസംഗിച്ച നിരവധി വേദികളിൽ ഞാൻ ഏറ്റവും ശക്തമായി എടുത്തുന്നയിച്ചത് എന്റെ ഹബീബിനെ ആക്ഷേപിച്ചുകൊണ്ടിറങ്ങിയ കാർട്ടൂണെ പറ്റിയാ ആ കാർട്ടൂണിനെ പറ്റിയാ ഡെൻമാർക്കിൽ എന്റെ ഹബീബിന്റെ തലപ്പാവിൽ ബോംബ് വെച്ച് കെട്ടിക്കൊണ്ട് ഉള്ള കാർട്ടൂൺ വരച്ചതിനെ പറ്റിയാ ഞാൻ ശക്തമായി പ്രസംഗിച്ചിട്ട് ആരാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് ഞാൻ പ്രസംഗിച്ചത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഘട്ടത്തിലും മഅ്ദനിയുടെ ചിന്തയിൽ മഅ്ദനിയുടെ ചിന്തയുടെ ഒരു അറ്റത്ത് പോലും അല്ലാഹുവിന്റെ ഹബീബിന് ആ ഹബീബിനോടുള്ള മതിപ്പ് എനിക്കിപ്പോഴും ഞാൻ ഓർക്കുന്നു ഞാൻ മുട്ടയ്ക്കാവിലെ പള്ളി ദർസിൽ പഠിക്കുന്ന സമയത്ത് വിനീതനായ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഒരു പ്രസംഗത്തിന് വേണ്ടി പോയി ആ സ്റ്റേജിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പാളയമാമാണ് അദ്ദേഹം പ്രസംഗം കഴിഞ്ഞങ്ങ് പോയി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഓരോരുത്തരെ ഇങ്ങനെ ഉപമിച്ചിട്ട് പറഞ്ഞു റസൂലുള്ളാഹി ഗാന്ധിയേക്കാൾ മേലെയാണ് റസൂലുള്ളാഹി ഗാന്ധിയേക്കാൾ മേലെയാണ് റസൂലുള്ളാഹി മാർക്സിനേക്കാൾ മേലെയാണ് ഓരോരുത്തരെ പേരെയും പറഞ്ഞിട്ട് ഇവരെയൊക്കെക്കാൾ മേലെയാന്ന് പറഞ്ഞ് പ്രസംഗിച്ചു ഞാൻ ഓർത്തു പോവുകയാണ് ഇപ്പോഴേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോയപ്പോൾ പ്രസംഗം കഴിഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി അദ്ദേഹം അങ്ങ് പോയി തൊട്ടടുത്ത് വക്കം റഷീദ് എന്ന് പറഞ്ഞിട്ട് അടുത്ത സമയത്ത് അയാൾ മരിച്ചുപോയി ഒരു കോൺഗ്രസിന്റെ നേതാവ് പിന്നെ പ്രസംഗിക്കാൻ കയറി അദ്ദേഹം കുറെ ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയോ വിവരക്കേടുകൾ പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു കാര്യമൊക്കെ ശരി തന്നെ നമ്മൾ നബിദിനത്തിലൊക്കെ ഉള്ളേ പക്ഷെ ഗാന്ധിയെക്കാളും മഹാനാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ അതെനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം ആരായത് പറയുന്നേ റഷീദ് എന്ന് പറയുന്ന മുസൽമാനായ രാഷ്ട്രീയക്കാരൻ പറയുകയാണ് മുഹമ്മദ് നബി ഗാന്ധിയെക്കാളും മേലെയാന്ന് പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഗാന്ധിയുടെ കുറെ ചരിത്രമൊക്കെ പറഞ്ഞിട്ട് ഇയാളും അങ്ങ് ഇറങ്ങിപ്പോകാൻ പോയി അന്ന് നല്ല ആരോഗ്യമുള്ള സമയം നല്ല ആരോഗ്യമുള്ള സമയം നല്ല ചുറുചുറുക്കുള്ള സമയം ഇയാളെ ഞാൻ ഈ സദസ് വലിയ ഇതുപോലത്തെ അല്ലെങ്കിലും ഒരു നല്ല സദസ്സുണ്ട് ആ സദസ്സിന്റെ മുമ്പിൽ വെച്ച് ഞാൻ ഇയാളെ കയ്യിൽ പിടിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞോളൂ അവിടെ ഇരിയിടോന്ന് പറഞ്ഞു അവിടെ പിടിച്ചിട്ട് എന്നിട്ട് ഞാൻ അയാളോട് പ്രസംഗിച്ച് കേൾപ്പിച്ചു റസൂലുള്ളാഹി ആരാ ഗാന്ധി ആരാ ഞാൻ പ്രസംഗിച്ച് കേൾപ്പിച്ചു ഞാൻ അയാളോട് ചോദിച്ചു ഓരോന്ന് എണ്ണി 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 ഞാൻ ചോദിച്ചു ലാമാർട്ടിൻ തോമസ് കാർലൈൻ പറഞ്ഞ പ്രോഫിറ്റ് മുഹമ്മദ് ഈസ് ദ ഗ്ലോറിയസ് ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന മഹാനായ റസൂലുള്ളാഹിയെ കുറിച്ച് തോമസ് കാർലൈനെ പോലുള്ള ആൾ പറഞ്ഞത് പ്രവാചകൻ പ്രബോധകൻ സ്ത്രീ വിമോചകൻ 20 ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും സംസ്ഥാപകൻ മനുഷ്യ മാഹാത്മ്യത്തിന്റെ എല്ലാ അളവുകോലും വെച്ച് പരിശോധിച്ചു നോക്കിയാൽ നാം അറിയാതെ ചോദിച്ചു പോകും ഈസ് ദേർ എനി മാൻ ഗ്രേറ്റർ ദാൻ ഹീ മുഹമ്മദിനേക്കാൾ മഹാനായ ഒരു മനുഷ്യൻ പ്രപഞ്ചത്തിലുണ്ടോ നോ നോ മാൻ ഈസ് ഗ്രേറ്റർ ദാൻ ഹീ മുഹമ്മദിനേക്കാൾ മഹാനായ ഒരു മനുഷ്യൻ പ്രപഞ്ചത്തിലില്ല എന്ന് ലാമാർട്ടിൻ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞ 10-30 പേരുടെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞ ഓരോ കാര്യങ്ങളും പറഞ്ഞു 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 കേൾപ്പിച്ചു കൊടുത്തിട്ട് അയാളോട് ഞാൻ ചോദിച്ചു അയാൾ ഇരുന്ന് ദഹിച്ചു ഉരുകി നാശമായി അവസാനം അവിടെ ഇപ്പോഴും അൽഹംദുലില്ലാ ജയിലിലൊക്കെ പോയിട്ട് വന്നതാണെങ്കിലും എന്റെ റസൂലുള്ളാഹിയെ കുറിച്ച് എന്റെ മുന്നിൽ വെച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞാൽ ഞാൻ കേൾക്കെ ആരെങ്കിലും മോശമായി പറഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കില്ല എനിക്ക് എന്റെ ഹബീബ് എന്റെ ജീവന്റെ തുടിപ്പാണ് എന്റെ ചങ്കിലെ ചോരയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് എന്റെ ജീവിതത്തിലെ സന്തോഷം മൊത്തമതാ ഞാൻ കാരിരും വഴിക്കുള്ളിൽ കാരാഗ്രഹവാസം അനുഭവിക്കുമ്പോൾ എന്റെ മനസ്സിന് സമാധാനം നൽകിയത് എന്റെ ഹബീബിനോടുള്ള എന്റെ ബന്ധമല്ലാതെ മറ്റെന്താ 4.5 കൊല്ലക്കാലം ഞാൻ മാതാപിതാക്കളെ കാണാതിരുന്നില്ലേ ഭാര്യയെ മക്കളെ കാണാതിരുന്നില്ലേ ആരെയും കാണാതെ 4.5 കൊല്ലം ഞാൻ ഇരിക്കേണ്ടി വന്നില്ലേ അതികഠിനമായ വേദന കാലിന്റെ വേദന കാലിന്റെ നരമ്പുകളൊക്കെ രാത്രിയാകുമ്പോൾ ഡയബറ്റിക് എന്ന രോഗം ഡയബറ്റിക് ന്യൂറോപ്പതി ആയിട്ട് നരമ്പൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ട് ആ തെളിഞ്ഞു വരുന്ന നരമ്പുകൾക്ക് അതികഠിനമായ വേദനയായിട്ട് ഇരിക്കാനും പറ്റൂല നിൽക്കാനും പറ്റൂല എന്തൊരവസ്ഥയാണ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി എനിക്ക് സംസാരിക്കാൻ എന്റെ കൂടെ ഒറ്റ കുഞ്ഞില്ല
വേദന എടുത്തിട്ട് ഉറക്കം വരുന്നോ? റെസ്റ്റിൽ എന്ന ഗുളിക അര തന്നു നോക്കി, ഡോക്ടർ ഒന്ന് തന്നു നോക്കി, രണ്ട് തന്നു നോക്കി, എന്നിട്ട് പിന്നെ ഡയസിപ്പാം എന്ന് പറഞ്ഞ് ഭ്രാന്തന്മാർക്ക് കൊടുക്കുന്ന ഒരു ഗുളികയുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്, അത് തന്നു നോക്കി, ഇതൊക്കെ കഴിച്ചിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല. ഉറക്കം വരാത്ത രാത്രികളാണ് എന്റേത്, ഉറക്കം വരാത്ത രാത്രികളാണ് എന്റേത്. ഞാനാകെ വേദനിച്ചു, എന്താ ചെയ്യുക? ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. ഞാനിതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത്, അദുന്നാസർമാദിന് ജയിലിൽ കിടന്ന് ഒരുപാട് വേദന സഹിച്ചു എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയല്ല, എന്റെ റബ്ബിനെ മുൻനിർത്തി പറയുകയാ, എനിക്ക് അങ്ങനെ ഒരു നിയ്യത്തില്ല. ഞാൻ ഇത് പറയുന്നത് എന്റെ ഹബീബിനോടുള്ള എന്റെ ഹൃദയബന്ധം എനിക്കത് എത്രത്തോളം ആശ്വാസം നൽകിയിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാ. എങ്ങനത്തെ ഈ വേദനയുടെ സമയം, 3 മാസക്കാലം ഒരു ജുബ്ബയിട്ടുകൊണ്ട്, കഴുകാത്ത ജുബ്ബയിട്ടുകൊണ്ട് കഴിയേണ്ടി വന്ന കാലം. അങ്ങനെ ഞാൻ ജയിലിൽ കഴിയുന്ന ഘട്ടത്തില് എനിക്കുണ്ടായ സമാധാനം എന്താ? 2 കാര്യങ്ങളാ. 1, ഞാൻ എന്റെ അള്ളാഹുവിന്റെ, എനിക്ക് ഈ വേദന അങ്ങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്റെ സഹതടവുകാരോട് ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ പച്ചക്കുബയുടെ ഒരു ഫോട്ടോ എനിക്ക് കൊണ്ട് തരുമോ ആരെങ്കിലും? എങ്ങനെങ്കിലും അതൊന്ന് അകത്തെത്തിക്കുമോ? അല്ലുമ്മക്കാരായ തടവുകാരാ, അവരൊക്കെ നല്ല കടുത്ത വഹാബി കുട്ടികളാ. 2-3-4 പേര് ലാസ്റ്റ് ആയപ്പോഴൊന്നും മാറിയിട്ടുണ്ടെന്നല്ലാതെ ബാക്കി എല്ലാരും കുബ്ബ എന്ന് കേട്ടാ ഉസ്താദ് എന്തായി പറയുന്നത്? ഇവിടുത്തെ ഷിറുക്കല്ല അവിടുത്തെ ഷിറുക്ക്, ഇവിടെ ഷിറുക്കിനൊക്കെ കുറച്ച് ശക്തി കുറവുണ്ട്, പക്ഷെ അവിടെ ഷിറുക്ക് കുബ്ബ എന്ന് പറഞ്ഞ് കുബ്ബയിലും നോക്കി എന്ന് പറഞ്ഞാൽ തന്നെ ഷിറുക്കാകുന്ന പോലെ പറഞ്ഞ് ഫലിപ്പിച്ചിരിക്കുന്നവരാ. ഒരിക്കൽ പോലെ ഇവിടുത്തെ മുജാഹിദ് പള്ളികളില് ഖുത്ബയ്ക്ക് ഉറക്ക ദുആ ചെയ്യാറുണ്ടെന്നാ എന്റെ വിശ്വാസം. ഞാൻ ജുമായിക്ക് കൂടിയിട്ടില്ല, എന്നാലും അങ്ങനെ ഞാൻ കരുതുന്നത്. പക്ഷെ അവിടെ ഖുത്ബായിക്ക് പോലും ആമീൻ പറയില്ല, ഖുത്ബായിക്ക് പോലും ദുആ ചെയ്യില്ല. അങ്ങനെയുള്ള കടും മുജാഹിദുകൾ ചിന്താഗതിക്കാരായ ആളുകളാ. ആ കുട്ടികളുടെ കലാ ഞാൻ പറയുന്നത്, കഅബാലയത്തിന്റെ റൗള ഷരീഫിന്റെ ഒരു ഫോട്ടോ കൊണ്ടുവരാൻ പലരും അത് പറഞ്ഞിട്ട് തമാശ പോലെ വിട്ടു. ഒരിക്കൽ ഒരാളെ വിളിച്ച് വളരെ ഗൗരവമായി പറഞ്ഞു, എനിക്ക് റൗള ഷരീഫിന്റെ ഒരു ഫോട്ടോ വേണം. ആ ഫോട്ടോ കൊണ്ടുവന്നു. ആ പച്ചക്കുബ്ബയുടെ ഫോട്ടോ ഞാൻ എന്റെ ജയിലിന്റെ ഭിത്തിയിൽ അങ്ങൊട്ടിച്ചു. എന്നിട്ട് രാത്രികളിൽ ഞാൻ ആ കുബ്ബയിലേക്ക്, ആ കുബ്ബയുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് എന്റെ കൽബിനെ ഞാൻ ഇന്തപ്പന കുലകളുടെയും മുന്തിരിപ്പൂവള്ളികളുടെയും ശീതള ചായയിൽ പരിലസിക്കുന്ന മദീന മുനപ്പുറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തെ കോടാനുകോടി വിശ്വാസികളുടെ ജീവന്റെ തുടിപ്പായ കരളിന്റെ കാതലായ ചങ്കില ചോരയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോരാ മക്കളെ, സ്വലാത്ത് ചൊല്ലിച്ചേ ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുള്ളൂ. അതല്ല ഇനി 10:30 ആയാലും 12 ആയാലും സ്വലാത്ത് ചൊല്ലിക്കാതെ ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ പോകൂല. ഉറക്ക സ്വലാത്ത് ചൊല്ലു മക്കളെ. മൽഹറുല്ലത്തമ്മായ റസൂലുള്ളാഹി പോരാ. ഈ 1000 ഇവിടെ ഒരുമിച്ച് കൂടിയത് ഈ തെന്നലയിൽ ഇതുവരെ ഇങ്ങനെ ഒരു പ്രസംഗം ഞാൻ 2 വട്ടം നടത്തിയെങ്കിലും ഇത്ര വലിയൊരു കൂട്ടത്തോട് ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ വരുമ്പോൾ കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് ബസ്സുകളും ലോറികളും ബൈക്കുകളും ഇങ്ങനെ കിടക്കുകയാ, വന്നുകൂടിയ 1000 ഇങ്ങനെ വാഹനങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുകയാ. ഞാൻ എന്റെ മനസ്സിന്റെ അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ പറയുകയാ, ഈ സദസ്സിൽ നാം ചൊല്ലുന്ന സ്വലാത്ത് ചെറിയ കാര്യമല്ല, ഇവിടുന്ന് ഒരു ദിക്ര് ചൊല്ലുന്നതിന് പോലും അതിന്റെ ഇഖ്ലാസ് കൊണ്ട് കൂലി കിട്ടുകയുള്ളൂ. മറ്റോരോന്നും അങ്ങനെയാ, പക്ഷേ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഓർക്കണം, വെറുതെ ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലെങ്കിൽ ഞാൻ റസൂലുള്ളാന്റെ പേര് പറയുന്ന നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്ന തെന്നല എന്ന ഈ കുഗ്രാമത്തിൽ നിന്ന് ആ സ്വലാത്ത് അപ്പൊ തന്നെ അർശിൻ കുർസും ലൗഹും ഖലമും എല്ലാം സ്പർശിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തിരുസന്നിധി ിലെത്തുകയാ, 7 ആകാശത്തിന്റെ വാതിലുകളും തുറക്കുകയാ. എന്റെ പ്രിയപ്പെട്ട മക്കള് നിസ്സാരമായി കാണരുത്, സ്വലാത്ത് നിസ്സാരമായി കാണരുത്. ഇപ്പൊ ഒരു സ്വലാത്ത് ഇവിടെ നിന്ന് ചൊല്ലിയാൽ അള്ളാഹുന്റെ ഹബീബ് പറയുന്നതാ, എന്റെ മേൽ ആരൊരു സ്വലാത്ത് ചൊല്ലുന്നോ അള്ളാഹു അവന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. ഇവിടെ ഒരു സ്വലാത്ത് അങ്ങ് ചൊല്ലുന്നതോടെ റഹ്മത്തിന്റെ മലക്കുകൾ ആ സ്വലാത്ത് അങ്ങ് എത്തിച്ചു കൊടുക്കുകയാ. ആ സ്വലാത്ത് അങ്ങ് എത്തുന്നതോടുകൂടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറയുകയാ, തെന്നലയിലെ ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടിയിലെ സ്വലാത്ത് ദാ റബ്ബിന്റെ മുന്നിൽ എത്തിക്കുന്നു. എത്തിക്കാതെ റബ്ബ് അറിയാത്തത് കൊണ്ടല്ല, അത് അള്ളാഹു വെച്ചിട്ടുള്ള ഹിക്മത്തുകളാണ്, നമ്മൾ അതിലേക്ക് കടക്കണ്ട. അങ്ങനെ സ്വലാത്ത് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു 10 നന്മ ചൊല്ലുകയാ. ഇവിടുന്ന് 10 സ്വലാത്ത് ചൊല്ലിയാൽ എഴുന്നേറ്റ് പോകുമ്പോ 100 നന്മയുമായിട്ടാ പോകുന്നത്. എന്റെ ഉമ്മമാര് കേൾക്കണം, എന്റെ പെങ്ങന്മാര് കേൾക്കണം, ഈ തെ
തെന്നലയിലെ കുഗ്രാമമായ തെന്നലയിലെ ഒരു കൊച്ചു കുടിലിനകത്ത് ഒരു ചെറിയ മുറിക്കകത്ത് ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു കൊണ്ടിരുന്ന ഒരു പാവപ്പെട്ട ഉമ്മ ചൊല്ലുകയാ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സ്വലാത്ത് അങ്ങ് ചൊല്ലിയാൽ അപ്പാ സ്വലാത്ത് റബ്ബിന്റെ മുന്നിൽ എത്തിക്കുകയാ, അള്ളാഹു തിരിച്ചു പത്ത് നന്മ ചെയ്യുകയാ, പത്ത് സ്വലാത്ത് ചെയ്യുകയാ, അതുകൊണ്ടും തീരുന്നില്ല. ഇവിടുന്ന് ചൊല്ലുന്ന സ്വലാത്ത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ചങ്കില ചോരയായ ഹബീബായ പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുന്നിലേക്ക് ആ സ്വലാത്ത് എത്തിക്കുകയാ. ആ സ്വലാത്ത് റസൂലുള്ളാഹിയുടെ മുന്നിൽ എത്തിച്ചിട്ട് പറയുകയാ, ഹബീബായ നബിയേ, കേരള ഇന്ത്യ മഹാരാജ്യത്തെ കേരള സംസ്ഥാനത്തെ മലപ്പുറം ജില്ലയിലെ തെന്നല ഗ്രാമത്തിലെ ചെറ്റക്കൂരയിലെ ഇന്ന പെണ്ണ് ചൊല്ലിയ സ്വലാത്താണിത്, ഇന്ന പുരുഷൻ ചൊല്ലിയ സ്വലാത്താണിത്. ഈ സ്വലാത്ത് ഹബീബായ നബിയുടെ തിരുമുന്നിലെത്തിയാൽ എന്താണ് അവസ്ഥ മക്കളെ? അള്ളാഹുവിന്റെ റസൂല് സലാത്ത് ചൊല്ലിയാൽ തിരിച്ചു നമ്മുടെ മേൽ സലാം പറയാതിരിക്കുമോ? റസൂലുള്ളാഹി സ്വലാത്ത് ചൊല്ലാതിരിക്കുമോ? എങ്ങനെ റസൂലുള്ളാഹി അങ്ങനെ ഇരിക്കും? അള്ളാഹുവിന്റെ ഹബീബാരാ, അള്ളാഹുവിന്റെ ഹബീബ് നടന്നു പോകുമ്പോൾ ചീഞ്ഞളിഞ്ഞ അഴുക്ക് റസൂലുള്ളാഹിയുടെ ദേഹത്തേക്ക് ഇട്ടുകൊടുത്ത പെണ്ണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ പുറത്തേക്ക് വേസ്റ്റ് എറിഞ്ഞു കൊടുക്കുന്ന പെണ്ണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ പുറത്തേക്ക് അഴുക്ക് വെള്ളം ഒഴിക്കുന്ന പെണ്ണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ പുറത്തേക്ക് വീട് തൂക്കുന്ന വേസ്റ്റ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്ന പെണ്ണ്, എല്ലാ ദിവസവും ഈ അഴുക്ക് തന്റെ പൂമേനിയിൽ വന്ന് വീഴുമ്പോൾ ഏത് പുണ്യ പൂമേനിയിലാ അഴുക്ക് വന്ന് വീഴുന്നത്? ആകാശത്തെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ, ഭൂമിയെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ, അർശിനെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ, കുർസിനെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമമായ സൃഷ്ടിയായ ആ ഹബീബായ നബിയുടെ ശരീരത്തേക്കല്ലേ അഴുക്ക് വന്ന് വീഴുന്നത്? ആ അഴുക്ക് വന്ന് വീഴുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു ദിവസം ഹബീബായ നബിയുടെ ശരീരത്തെ അഴുക്ക് വീഴുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചില്ലേ കൂടുള്ളവരോട്, എന്നെ എറിയാറുള്ള ആ പെണ്ണവിടെ, എന്റെ ശരീരത്തേക്ക് അഴുക്ക് വീഴ്ത്താറുള്ള ആ പെണ്ണവിടെ, അവൾക്ക് സുഖമില്ലാതെ കിടക്കുകയായ റസൂലല്ലാ, ഇത് കേട്ടപ്പോൾ അവൾക്ക് സുഖമില്ലേ, എന്നാൽ അവിടെ പോയി അന്വേഷിക്കണമല്ലോ എന്ന് പറഞ്ഞ് ദിവസവും തന്റെ ശരീരത്തേക്ക് ചീഞ്ഞളിഞ്ഞ അഴുക്കുവാരി എറിഞ്ഞു കൊടുക്കുന്ന പെണ്ണിനെ ഒരു ദിവസം കാണാതിരുന്നപ്പോൾ അവളെ അന്വേഷിച്ച് അങ്ങോട്ട് പോയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തന്റെ പ്രിയപ്പെട്ട ഒരു സത്യവിശ്വാസി തന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതിന് പ്രത്യഭിവാദ്യം ചെയ്യാതിരിക്കുമോ? തീർച്ചയായും ചെയ്യും മക്കളെ. അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ച് സ്വലാത്ത് ചൊല്ലും, റസൂലുള്ളാഹി തിരിച്ച് റബ്ബിനോട് ദുആ ചെയ്യും, അള്ളാഹുവിന്റെ റസൂല് സലാം മടക്കും, അള്ളാഹുവിന്റെ ഹബീബ് ഓരോ സത്യവിശ്വാസിയും ലോകത്തെ കോടാനുകോടി വിശ്വാസികള് ഒരു നബിക്കും കിട്ടാത്ത മഹത്വമല്ലേ? അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹത്വം എന്താ? എവിടാ മക്കളെ മൂസാ നബിയുടെ ഖബർ? എവിടാ ഈസാ നബിയുടെ ഖബർ? എവിടാ ഇബ്രാഹിം നബിയുടെ ഖബർ? ഏത് നബിയുടെ ഖബറിന്റെ അടുക്കലാ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ സിയാറത്തിന് പോകുന്നത്? വെള്ളാരങ്കല് പോലെ വെളുത്ത അമേരിക്കക്കാരനും കരിക്കട്ട പോലെ കറുത്ത ആഫ്രിക്കക്കാരനും എല്ലാവരും ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്തല്ലാതെ വേറെ എവിടെങ്കിലും പോകുന്നുണ്ടോ? അള്ളാഹ്ക്ക് വേറെ നബിമാരില്ലാത്തത് കൊണ്ടായിരുന്നോ ഒരു നബിയെയും അള്ളാഹു ഇങ്ങനെ ആദരിച്ചില്ലല്ലോ മക്കളെ? അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കലല്ലേ ലക്ഷങ്ങൾ എത്തുന്നത്? അവിടെ ചെന്ന് പറയുന്ന ഓരോ സലാമും അള്ളാഹുവിന്റെ റസൂല് മടക്കുന്നുണ്ട് മക്കളെ, അള്ളാഹുവിന്റെ ഹബീബ് മടക്കുന്നുണ്ട്. യാതൊരു സംശയവും അക്കാര്യത്തിൽ ആർക്കും വേണ്ട. അള്ളാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിക്കുന്നുണ്ടോ? അബ്ദുൽ നാസർ മഅ്ദനി അടിവരയിട്ടുകൊണ്ട് ആരുടെ മുന്നിലും അബ്ദുൽ നാസർ മഅ്ദനിയും ഇവിടത്തെ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും സമ്മതിക്കുന്ന കാര്യമാ. അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുകയാ, അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുകയാ, അള്ളാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിക്കുകയാ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭൗതിക ശരീരം മനുഷ്യനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അള്ളാഹു ആ ശരീരത്തു നിന്ന് റൂഹ് എന്ന് മാറ്റി എന്നതൊഴിച്ചാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തു നിന്ന് മാറ്റിയ റൂഹ്, ആ റൂഹ്, ആ ചൈതന്യം ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട് മക്കളെ. അള്ളാഹു
റസൂലുള്ളാഹിയെ കാണാത്ത ഒരു നിമിഷം എനിക്കില്ലെന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടല്ലാത്ത ഒരു നിമിഷം എനിക്കില്ലെന്ന അബൂബക്കർ സിദ്ദീഖിനോട് റസൂലുള്ളാഹി ചോദിച്ചില്ലേ? മാദാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാ നാസിയ അബൂബക്കർ, അബൂബക്കറെ ജനങ്ങളുടെ ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? അബൂബക്കറെ എന്താ അബൂബക്കറെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറയുക. അബൂബക്കർ പറഞ്ഞത് എന്താ? റസൂലുള്ളാഹിന്റെ കൂടെ കഴിയുന്ന അബൂബക്കർ, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിക്കുന്ന അബൂബക്കർ, റസൂലുള്ളാഹിന്റെ ചലന നിശ്ചലനാവസ്ഥകൾ മൊത്തം പിന്തുടരുന്ന അബൂബക്കർ, അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അബൂബക്കർ, ആ അബൂബക്കറിനോട് ചോദിക്കുക, എന്താണ് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ കഴിയുമ്പോഴേ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുക, എന്താ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എന്താ ദുനിയാവിൽ ഇഷ്ടപ്പെട്ടത്? ഇന്ദപ്പനത്തോട്ടമാണ് നബിയേ, ഒട്ടകക്കൂട്ടമാണ് നബിയേ, ദിനാറുകളും ദിർഹമുകളുമാണ് നബിയേ എന്ന് അബൂബക്കർ പറഞ്ഞില്ല. അബൂബക്കറിനോട് ചോദിച്ചു, എന്താണ് അബൂബക്കറെ ഏറ്റവും ദുനിയാവിൽ ഇഷ്ടമുള്ളത്? അന്നദറത്തു ഇലാ വജ്ഹിക, അന്നദറത്തു ഇലാ വജ്ഹിക വൽ ജുലൂസു ബൈന യദൈക വ ഇൻഫാഖു മാലീ ലദൈക. ഇത് മൂന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. റസൂലുള്ളാഹിയുടെ കൂടെ ജീവിക്കുക, അല്ലാഹുവിന്റെ റസൂൽ എല്ലാ മഹത്വവും കൽപ്പിച്ചു കൊടുത്ത് തിരു മുമ്പിൽ നിന്ന് മാറാതെ കഴിയുന്ന അബൂബക്കറിനോട് ചോദിക്കുന്നു, എന്താ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അപ്പൊ എന്താ പറഞ്ഞേ? അന്നദറത്തു ഇലാ വജ്ഹിക, അങ്ങയുടെ തിരുമുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. വൽ ജുലൂസു ബൈന യദൈക, അങ്ങയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കൽ. വ ഇൻഫാഖു മാലീ ലദൈക, എന്റെ സ്വത്ത് മൊത്തം അങ്ങ് പറയുന്ന കാര്യത്തിന് വേണ്ടി ചെലവാക്കുക, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അല്ലാഹുവിന്റെ റസൂൽ അപ്പൊ തന്നെ ഇതിന് മൂന്നിനും ദുആ ചെയ്തു. ആ ദുആ ചെയ്തത് കൊണ്ട് തന്നെ ആരിഫീങ്ങളും മൗലിയാക്കളുമായ പണ്ഡിതന്മാർ പറയുന്നു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ ഭൗതിക ശരീരം വേർപെട്ടു പോയെങ്കിലും അവസാന നിമിഷം വരെയും അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിയുടെ മുഷാഹദയിലായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ വിട്ട, ഹബീബിന്റെ സാന്നിധ്യത്തിൽ നിന്ന് വിട്ട ഒരു നിമിഷവും മരണം വരെ അബൂബക്കർ സിദ്ദീഖിന് ഉണ്ടായിട്ടില്ല, മരിച്ചതിന് ശേഷവും ഉണ്ടായിട്ടില്ല. അവിടെ തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുക, ഹബീബിനെ സ്നേഹിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്വത്താണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവിന്റെ റസൂൽ അപ്പം മടക്കും. ഒരൊറ്റ മുഅ്മിനും നിസ്കരിക്കുന്നില്ല അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് പറഞ്ഞാലല്ലാതെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ കോടാനുകോടി മുഅ്മിനീങ്ങൾ ഏത് സമയത്ത് നിസ്കരിച്ചുകൊണ്ട് അസ്സലാമു അലൈക എന്ന് പറയുന്നു, അപ്പൊ തന്നെ റൗളാ ശരീഫ് പ്രത്യഭിവാദ്യം ചെയ്യുന്നുണ്ട്, വഅലൈക്കും അസ്സലാം. കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് അറങ്ങി ചൊല്ലിക്കും. ജയിൽ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വത്താണ്. ഞാനതാ പറഞ്ഞ അവിടെ ഇങ്ങനെ ആ കുബ്ബയുടെ ഫോട്ടോയിലേക്ക് ഞാൻ നോക്കും, എന്നിട്ട് ഈ വേദനയൊക്കെ ഞാനങ്ങ് മറക്കും. ഞാൻ തീരുമാനിച്ചു എന്തായാലും എന്നെ ഇവിടുന്ന് പുറത്തേക്ക് കിടക്കുന്ന പ്രശ്നമില്ല, എന്നാ പിന്നെ ഞാനിങ്ങനെ ഉറങ്ങാതെ ഈ വേദനയൊക്കെ സഹിച്ചിട്ട് ഒരേ ഇരിപ്പ് ഇങ്ങനെ ഇരുന്നാൽ ഈ വേദന സഹിച്ച് 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 എന്റെ അവസ്ഥയൊക്കെ മാറിപ്പോകും. വേദനയുടെ അവസ്ഥയിൽ ഞാൻ ഒരു പക്ഷേ ഇങ്ങനെ ഇരുന്ന് എനിക്ക് നഷ്ടമായി പോവും, അതുകൊണ്ട് നഷ്ടം വരാൻ പാടില്ല എന്ന് തീരുമാനിച്ച് ഞാനങ്ങ് സ്വലാത്തയല്ല തുടങ്ങി. നാലര വർഷം മുമ്പ് ഇറങ്ങുന്നതിന് 4.5 വർഷം മുമ്പുള്ള കാര്യം പറയാം, ആ സ്വലാത്ത് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി, ആ സ്വലാത്ത് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി. എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ രാത്രികൾ മൊത്തം സ്വലാത്ത് ചൊല്ലിയപ്പോൾ ആ സ്വലാത്ത് അൽഹംദുലില്ലാ എനിക്ക് വമ്പിച്ച ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി. അതിലൊരു ചെറിയ നേട്ടമാ ചെറുതെന്ന് പറഞ്ഞുകൂടാ, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം, ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പുള്ള കാര്യമായി പറയുന്നേ, എനിക്ക് ആദ്യമായിട്ട് തന്നെ പാസ്പോർട്ട് കിട്ടി. എനിക്ക് ജയിലിൽ പോകുന്നതിന് മുമ്പ് 92 ISS നിരോധിച്ചപ്പോ പിടിച്ചു വെച്ച പാസ്പോർട്ടാ ആ പാസ്പോർട്ട്. പിന്നെ എനിക്ക് കിട്ടുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം. പല പ്രാവശ്യം പാസ്പോർട്ടിന് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. ജയിലിൽ വെച്ചുള്ള എന്റെ ഏറ്റവും വലിയ ദുആയിരുന്നു, പടച്ചവനെ എനിക്ക് എന്റെ ഹബീബിന്റെ അടുക്കൽ ഒന്ന് പോവാൻ നീ തൗഫീഖ് ചെയ്യണേ, എനിക്കൊന്ന് റൗളാ ഷരീഫിന്റെ മുന്നിൽ എത്താൻ നീ തൗഫീഖ് ചെയ്യണേ. എന്റെ ആഗ്രഹം എന്റെ പടച്ചവൻ സാധിച്ചു, ചെറിയ തോതിലല്ല വലിയ തോതിൽ തന്നെ സാധിച്ചു, വിനീതനായ ഞാന് ജയിലിൽ നിന്ന് ഇറങ്ങി ആദ്യം തന്നെ അൽഹംദുലില്ലാ പാസ്പോർട്ട് കിട്ടി. UAE ഒന്ന് പോയി വന്നതിന് ശേഷം ഹജ്ജിന് പോയി.
ഹജ്ജിന് പോകാൻ പോയപ്പോ എന്റെ നിയത്ത് പോലെ തന്നെ എന്റെ റബ്ബെന്നെ സഹായിച്ചു. ഞാനിങ്ങനെ ജിദ്ദ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മുകളിൽ ഇന്ത്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് അക്ബർ ട്രാവൽസിന്റെ ഹാജിമാരെയും കൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിങ്ങനെ പടപടയ്ക്കാ, പടച്ചവനെ ഞാൻ എങ്ങോട്ടായി ഇറങ്ങാൻ പോകുന്നത്? എന്റെ ഹബീബിന്റെ മണ്ണിലേക്ക്, നുബുവത്ത് കിട്ടിയ മണ്ണിലേക്ക്, റിസാലത്തിന്റെ മണ്ണിലേക്ക്, പ്രവാചകന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണിലേക്ക്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉംറ ചെയ്തതിന് ശേഷം എല്ലാരും പറയുന്നത് 10 ദിവസം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞേ മുത്തവഫ് പാസ്പോർട്ട് തരുവുള്ളൂ. അപ്പൊ എനിക്ക് ഒരാഴ്ച സഹിക്കേണ്ടി വരുമോ? മക്കയിൽ ഞാൻ വന്നിട്ട് എന്റെ ഹബീബിന്റെ അടുത്തേക്കൊന്ന് പോകാൻ പറ്റാതെ ഒരാഴ്ച ഞാൻ ഇരിക്കേണ്ടി വരുമോ എന്നുള്ള വേദന എന്നെ അസ്വസ്ഥനാക്കി. പക്ഷെ ഞാനങ്ങ് ഇറങ്ങി, അൽഹംദുലില്ലാ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വീൽ ചെയറിലായതുകൊണ്ട് ലിഫ്റ്റ് വന്നു. ലിഫ്റ്റിൽ നിന്ന് ലിഫ്റ്റിൽ കൂടെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ എംബസിയുടെ ഉദ്യോഗസ്ഥന്മാർ എംബസിയുടെ വണ്ടിയായിട്ട് അവിടെ നിൽപ്പുണ്ട്. അവരെന്റെ പാസ്പോർട്ട് വാങ്ങിച്ചു. 1-2 മിനിറ്റുകൾ കൊണ്ട് ഫോർമാലിറ്റീസ് ഒക്കെ തീർത്തി പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറ്റി നേരെ കൊണ്ടുവന്ന് മക്കയിൽ ഇലാഫ് കിന്ത ഹോട്ടൽ, അക്ബർ ട്രാവൽസ് തയ്യാറാക്കിയിരുന്ന ഹോട്ടലിൽ കൊണ്ടുവന്ന് എന്നെ ഇറക്കി പാസ്പോർട്ട് എന്റെ കയ്യിലേക്ക് തന്നു. പാസ്പോർട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതേ ഞങ്ങൾ നിങ്ങളെ ഇന്ത്യൻ മോനെ അപ്പോ ഞാൻ പറയാം, സമയം തരാം. പാസ്പോർട്ട് എന്റെ കയ്യിലേക്ക് ഇങ്ങ് തന്നു. എന്നിട്ട് പറഞ്ഞു, ശ്രദ്ധിക്കണേ, എന്നിട്ട് പറഞ്ഞു, വേണേ ബാക്കിൽ വേണേ പോയിക്കോ മോനെ, കേട്ടോ, ഇങ്ങ് ഇടയ്ക്ക് കയറാതെ ബാക്കിൽ കൂടെ പോയി അവിടെ പക്കത്തു നടത്തിട്ടു ബാക്കിലേക്ക് സ്ത്രീകളുടെ അടുത്തൊക്കെ പോയിക്കോ. അങ്ങനെ പാസ്പോർട്ട് തന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഇന്ത്യൻ എംബസിയുടെ ഗസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇതിനകത്ത് അടിച്ചിട്ടുണ്ട് പാസ്പോർട്ടില്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പാസ്പോർട്ട് കൊണ്ട് ഇന്ന് തന്നെ വേണേലും മദീനയിലോ ജിദ്ദയിലോ എവിടെ വേണേലും പോകാം. എന്നെ കാണിച്ചു എന്ന് ഞാൻ അടുത്ത് അടിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഞാൻ ചോദിച്ചു ഇന്ന് തന്നെ മദീനയിൽ പോകാൻ പറ്റുമോ? ഇന്ന് തന്നെ പോകാൻ പറ്റും. പക്ഷെ അന്ന് എനിക്ക് കഴിഞ്ഞില്ല, രാത്രിയായി പോയി. ഉംറയൊക്കെ കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് ഉച്ചയ്ക്ക് വാഹനം വന്നു, ഞാൻ എന്റെ ഹബീബിന്റെ അടുക്കലേക്ക് പോയി. ഞാനിത് പല സദസ്സുകളിലും പറയാറുള്ളതാ, ഒരുപക്ഷെ പലരും ഇത് കേട്ടിട്ടുള്ളതുമായിരിക്കും. എന്നാലും ഞാനിത് പറയുന്നത് എന്റെ ഹബീബുമായിട്ടുള്ള ബന്ധം, നമ്മുടെ ഹബീബുമായിട്ടുള്ള ബന്ധം അതൊന്ന് ഊഷ്മളമാകട്ടെ എന്ന് കരുതി പറയുകയാ. വിനീതനായ ഞാൻ ആ രാത്രിയിൽ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ പുറപ്പെട്ടു, ഉച്ചയ്ക്ക് ശേഷം പുറപ്പെട്ടു മദീനയിലേക്ക് പോവുകയാ. മദീനയിലേക്ക് എത്തിയപ്പോഴേ പാതിരാത്രിയായി. പാതിരാത്രിയാകുമ്പോൾ മദീനയിലേക്ക് ചെന്ന് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ മുനാരങ്ങൾ അങ്ങനെ കണ്ടതോടെ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരുപാട് വികാരങ്ങളുടെ വേലിയേറ്റമുണ്ടായി. പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ മുനാരങ്ങൾ കാണാൻ തുടങ്ങിയതോടെ ഞാൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് മുറാദി എന്ന് ഞാൻ ചെറുപ്പം മുതൽ എന്റെ വേദികളിലും അല്ലാതെയും ഓതാറുള്ള സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. സ്വലാത്ത് ചൊല്ലി 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 ആ പച്ചക്കുബ്ബ കണ്ണിൽപ്പെട്ടതോടുകൂടി എന്റെ ഹൃദയത്തിന്റെ പിടപെടപ്പൻ വർദ്ധിക്കാൻ തുടങ്ങി. പരിശുദ്ധമായ റൗളാ ശരീഫിന്റെ തൊട്ടടുത്തുള്ള ഒരു മലയാളിയുടെ ഫ്ളാറ്റിൽ കയറിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വസ്ത്രങ്ങളെല്ലാം മാറ്റി കുളിച്ച് ഏറ്റവും നല്ല ജുബ്ബയെടുത്തിട്ട് ഏറ്റവും നല്ല മുണ്ടുടുത്ത് ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധമുള്ള അത്തറ് പുരട്ടി എന്റെ ഹബീബിന്റെ അടുക്കലേക്ക് പോകാനാണല്ലോ. എന്റെ വീൽ ചെയർ മസ്ജിദുൻ നബവിയുടെ മുന്നിലൂടെ ഓടുകയാണ് ബാബുസലാമിന്റെ അടുക്കലേക്ക്. ഇപ്പോൾ എനിക്ക് റസൂലുള്ളാഹിന്റെ അടുക്കലെത്താൻ പറ്റും, എന്റെ ഹബീബിന്റെ തിരുമുന്നിൽ പോയി സലാം പറയാൻ പറ്റും. ആ സന്തോഷത്തോടുകൂടി ഞാൻ ഇങ്ങനെ പോയി ബാബുസലാമിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ അല്ലാഹുവേ എന്റെ എല്ലാ സ്വപ്നങ്ങളും തകരുന്ന കാഴ്ചയാണ് ഞാൻ അവിടെ കണ്ടത്. 10,000 ബാബുസലാമിന്റെ മുമ്പിൽ ആ രാത്രിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാ. അകത്തെല്ലാം ഒരു മണ്ണുപോലും നുള്ളിയിടാൻ സ്ഥലമില്ല എന്ന് പറയാറുള്ളത് അന്വർത്ഥമാക്കുന്നത് പോലെ ഒരു മണ്ണിടാൻ സ്ഥലമില്ലാത്ത പോലെ തന്നെ ആയിരങ്ങൾ അകത്ത് തിങ്ങി നിറഞ്ഞിരിക്കുകയാ. ഒരാളെപ്പോലും വാതിലിന്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നത് പോലുമില്ല. എന്നോടൊപ്പം ഉണ്ടായിരുന്ന മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്തൊരു പള്ളിയിൽ ഇമാമായിട്ടുള്ള എന്റെ ഭാര്യ സൂഫിയായുടെ സഹോദരനുണ്ട്, മുഹമ്മദ് ഇസ്ഹാഖ് ഹാഫിള്. അയാളും എന്റെ കൂടെ ഉണ്ടായിരുന്നു. അയാൾ അവിടെ ചെന്ന് മുത്തവ്വാമാരോടും പോലീസുകാരോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി. എന്നെ ഒന്ന് അകത്ത് കയറ്റാൻ ആരും അനുവദിക്കുന്നില്ല. എന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഒരു രക്ഷയുമുണ്ടെന്ന് തോന്നുന്നില്ല, അകത്ത് കയറാൻ പറ്റുമെന്ന്, ഈ രാത്രിയിൽ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കടത്തിവിട്ടെങ്കിൽ പടച്ചവനെ, എന്റെ ഹബീബിന്റെ തൊട്ടടുത്ത് വരെത്തിയിട്ട് എനിക്ക് മുന്നിലേക്കൊന്ന് ചെല്ലാൻ പറ്റാതെ പോകുമോ? എനിക്കൊന്ന് സലാം പറയാൻ പറ്റാതെ പോകുമോ? വല്ലാത്ത മനോവേദനയോടെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അയാൾക്ക് പരിചയമുള്ള ഒരാളെ അയാൾ കണ്ടു. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാ. അയാളുടെ അടുക്കലേക്ക് നേരെ പോയിട്ട് കുറെ സമയം സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ എന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് എന്നോട് എന്റെ കാല് കാണണമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ കാലുയർത്തി കാണിച്ചു കൊടുത്തു. ഞാൻ കൃത്രിമക്കാല് ഫിറ്റ് ചെയ്തിരിക്കുന്നത്
ഇരിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത ഹൃദയവേദനയുണ്ടായി. അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ജയിലിൽ കിടന്നതും കാലു പോയതും എല്ലാ കഥയും എന്റെ അളിയൻ പറഞ്ഞു കൊടുത്തിരിക്കയാ, എന്നോട് വരൂ എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അൽഹംദുലില്ലാ, അകത്തേക്ക് കയറിക്കൊള്ളാൻ എന്നോട് പറഞ്ഞു. വീൽ ചെയർ കയറ്റാൻ കഴിയില്ല, വീൽ ചെയർ എവിടെ ഇട്ടെന്ന് പോലും ശ്രദ്ധിക്കാതെ കിട്ടിയ അനുവാദവുമായിട്ട് ഞാനത് അകത്തേക്ക് പോവുകയാണ്. ആരുടെയൊക്കെയോ പിണലിയിൽ പിടിച്ചും പലരെയും ചവിട്ടിയും ഞാൻ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാ. എന്റെ ഹബീബിന്റെ അടുക്കലേക്കൊന്നെത്താനുള്ള മോഹത്തില് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ മുൻനിർത്തി പറയുകയാ, 1992 ആഗസ്റ്റ് മാസം 6-ാം തീയതി എന്റെ വലത് കാല് നഷ്ടപ്പെട്ടതിന് ശേഷം എന്റെ കാല് പോയല്ലോ എന്നൊരുപാട് ഞാൻ ദുഃഖിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഏറ്റവും അധികം കാല് പോയതിൽ ദുഃഖം തോന്നിയത് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിലെത്തിയപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കഅബാലയത്തിന് ചുറ്റും ഓടി നടന്ന് തവാഫ് ചെയ്യുമ്പോൾ, ആയിരങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ എനിക്ക് കഅബാലയത്തിന്റെ പുറത്തൊന്ന് കാല് ചവിട്ടി തവാഫ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. വീൽ ചെയറിൽ എന്നെ ഉരുട്ടുന്നതിനനുസരിച്ച് ഉരുളാനല്ലാതെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണല്ലോ, ഒരു പാദങ്കാല് കഅബയുടെ മുന്നിൽ വെച്ചിട്ടൊന്ന് തവാഫ് ചെയ്യാൻ, ആ പാദങ്കാല് ചവിട്ടുന്നതോടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന്. ആ പാദങ്കാലൊന്ന് ചവിട്ടി കിട്ടാനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയല്ലോ എന്നോർത്ത് ഞാൻ അവിടുന്ന് എന്റെ കാല് പോയതിൽ വേദനിച്ചു. അതുപോലെ തന്നെ വീണ്ടും ഞാൻ എന്റെ നാഥനെ സാക്ഷിയാക്കി പറയുകയാ, എന്റെ കാല് നഷ്ടപ്പെട്ടതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു റൗളാ ശരീഫിന്റെ തിരുമുന്നിൽ വെച്ച്. ആയിരങ്ങൾ കാലുള്ളവരവിടെ നിന്നിട്ട് രണ്ട് കാലുള്ളവരിൽ നിന്ന് ഒന്ന് കയറാൻ വേണ്ടി കെഞ്ചിയിട്ട് വിടാതിരിക്കുമ്പോൾ എനിക്കൊരു കാലില്ലാത്തതിന്റെ പേരിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞ ആർദ്രരാത്രി ഉണ്ടല്ലോ. അള്ളാഹുവേ, എനിക്ക് നീ ഒരു കാല് നഷ്ടപ്പെട്ടത് പെടുത്തിയതിന്റെ മഹത്വമാണല്ലോ ഇത്, ഒരു കാലില്ലാത്തത് കൊണ്ടാണല്ലോ ഈ രാത്രിയിൽ എനിക്ക് കയറാൻ പറ്റിയത്. ഞാൻ വളരെ സന്തോഷപ്പെട്ടു പോയി കാല് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എന്റെ ഹബീബിന്റെ തിരുമുന്നിൽ ഞാനെത്തി, എന്റെ റസൂലുള്ളാഹിന്റെ റൗളയുടെ മുന്നിൽ ഞാനെത്തി. ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് പോകാൻ പറഞ്ഞെങ്കിലും റിക്വസ്റ്റ് ചെയ്ത് എന്റെ ഹബീബിന്റെ മുന്നിൽ നിന്ന് ഈന്തപ്പന കുലകളുടെ മുന്തിരിപ്പൂ വള്ളികളുടെ ശീതളച്ചായയിൽ പരിലസിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സുഗന്ധം പ്രവഹിപ്പിക്കുന്ന ആ പുണ്യമായ റൗളാ ശരീഫിന്റെ തിരുമുന്നിൽ നിന്നുകൊണ്ട് എന്റെ ഹബീബിനോട് ഞാൻ കൊതിതീര സലാം പറഞ്ഞു. എന്നിട്ട് അൽഹംദുലില്ലാ ഒരാഴ്ചക്കാലം എനിക്ക് അവിടെ കഴിയാൻ കഴിഞ്ഞു. കാലില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ തിരക്കിലും എന്നെ അവർ കയറ്റിവിട്ടുകൊണ്ടിരുന്നു. എപ്പോഴും എനിക്ക് റൗളയിലെത്താൻ പറ്റി. പിന്നെ ഹജ്ജിന് മുമ്പ് വീണ്ടും പോയി 10 ദിവസം റൗളയിൽ ഇരിക്കാൻ പറ്റി. നിങ്ങൾക്ക് ആർക്കും കിട്ടുന്ന ഭാഗ്യം പോലല്ലാതെ എനിക്ക് എപ്പോഴും പോകാൻ പറ്റാത്തവനാ, എനിക്ക് വീൽ ചെയറിലല്ലാതെ യാത്ര ചെയ്യാൻ കഴിയാത്തവനാ, എനിക്ക് ഒരടി നടക്കാൻ പറ്റാത്തവനാ. ആ എനിക്ക് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഹജ്ജിന് മുമ്പ് വീണ്ടും 10 ദിവസം കൂടി ഇരിക്കാൻ പറ്റി. ഹജ്ജ് കഴിഞ്ഞ് വീണ്ടും ഞാൻ മദീനയിലേക്ക് പോയി. എന്റെ ഹബീബിന്റെ റൗളാ ശരീഫിൽ 10 ദിവസം വീണ്ടും എനിക്ക് കഴിച്ചു കൂട്ടാൻ പറ്റി. അത് കഴിഞ്ഞ് അൽഹംദുലില്ലാ മദീനയിലെ മലയാളി സഹോദരങ്ങള് മദീനയിൽ റൗളാ ശരീഫിന്റെ തൊട്ടടുത്ത് സംഘടിപ്പിച്ച മലയാളി സംഗമത്തില് വിനീതനായ എനിക്ക് പ്രസംഗിക്കാൻ പറ്റി. ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ പ്രസംഗം നടത്തിയത്, ഏറ്റവും ശാന്തമായി പ്രസംഗിച്ചത്, ഒരിക്കലും ഞാൻ വികാരത്തിനടിമപ്പെടാതെ പ്രസംഗിച്ചത്, ഒരിക്കലും ഞാൻ ശബ്ദമുയർത്താതെ പ്രസംഗിച്ചത് എന്റെ ഹബീബിന്റെ റൗളയുടെ തൊട്ടടുത്ത് നടന്ന പ്രസംഗത്തിലാ. അൽഹംദുലില്ലാ 100 കണക്കിന് 1000 കണക്കിന് മലയാളികൾ തിങ്ങിക്കൂടിയ പരിപാടിയിൽ എന്റെ റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് എന്റെ റസൂലുള്ളാഹിന്റെ മദഹ് പറയാൻ എനിക്ക് കിട്ടിയ ഭാഗ്യം, അത് ഞാൻ ഒരിക്കലും എനിക്ക് അതിന് തുല്യമായ ഒരു ഭാഗ്യം എനിക്ക് കിട്ടാനില്ല. ആ മഹാഭാഗ്യം എനിക്ക് കിട്ടി. എന്റെ ഹബീബിന്റെ അടുക്കൽ പോകാൻ പറ്റി. ഞാൻ പറഞ്ഞു വന്നത് ജയിൽ ജീവിതം കൊണ്ട് എനിക്കുണ്ടായ നേട്ടത്തിലൊന്നാണത്. എനിക്ക് ഇറങ്ങിയ ഉടനെ പാസ്പോർട്ട് കിട്ടിയത്, ഞാൻ ജയിലിൽ പോയില്ലായിരുന്നെങ്കിൽ 92 ആഗസ്റ്റിൽ പിടിച്ചുകൊണ്ട് ഡിസംബറിൽ കൊണ്ടുപോയ പാസ്പോർട്ട്, ISS നിരോധിച്ചപ്പോ കൊണ്ടുപോയ പാസ്പോർട്ട് എനിക്ക് കിട്ടില്ലായിരുന്നു. എനിക്ക് എന്റെ പുറത്ത് നീ മുദ്രയവര് മാറ്റില്ലായിരുന്നു, എനിക്ക് പാസ്പോർട്ട് തരില്ലായിരുന്നു, എനിക്ക് ഉറപ്പാണ്. അൽഹംദുലില്ലാ ഇപ്പോഴെനിക്ക് പാസ്പോർട്ട് കിട്ടി. എനിക്ക് എപ്പോഴും വേണമെങ്കിലും കോടതിയിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങാം, എനിക്ക് എപ്പോഴും വേണമെങ്കിലും യാത്ര ചെയ്യാം. എന്റെ പരിമിതികൾ എന്നെ അലട്ടുന്നുണ്ടെങ്കിലും ഇനിയും എന്റെ ഹബീബിന്റെ അടുക്കൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, റൗളാ ശരീഫിൽ എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അവിടെ പോയിട്ട് എനിക്കിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ ഹബീബിന്റെ തിരുമുന്നിൽ ഇരുന്നു കൊണ്ട് എന്റെ ഹബീബിന് കൊതിതീര സ്വലാത്ത് ചൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യണം, നമ്മുടെ നാഥനോട് ദുആ ചെയ്യണം, എപ്പോഴും ദുആ ചെയ്യണം ആ ഭാഗ്യത്തിന്. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം സഹോദരങ്ങളെ, ജയിലിൽ വെച്ച് എനിക്കുണ്ടാകുന്ന 2 സന്തോഷങ്ങൾ ഒരു സന്തോഷമായിരുന്നു. എനിക്ക് രാത്രികളിൽ സ്വലാത്ത് ചൊല്ലാൻ പറ്റിയ സന്തോഷം, രണ്ടാമത്തെ സന്തോഷം ജയിലിൽ എനിക്ക് വരുന്നു
വരുന്ന കത്തുകളായിരുന്നു. ആ കത്തുകൾ ഉണ്ടല്ലോ, ജയിലിൽ വരുന്ന കത്തുകള്, അത് എന്റെ പേപ്പറും കത്തും. ഭക്ഷണം തന്നില്ലെങ്കിലും എനിക്ക് ഈ കത്തും പേപ്പറും അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ തരുമായിരുന്നു. ഏതെങ്കിലും കത്തിൽ എന്തെങ്കിലും അപകടകരമായ പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ മലപ്പുറത്ത് നിന്നൊക്കെ തന്നെ ചില കുട്ടികളൊക്കെ എഴുതാറുണ്ടായിരുന്നു, സാറേ ഞങ്ങൾ വേണമെങ്കിൽ വന്നിട്ട് ജയിലൊക്കെ തകർത്തിട്ടും കൊണ്ടുവരാതെ ആ കത്തൊക്കെ അവർ കൊണ്ടൊന്നും തരൂല്ല. അതിങ്ങനെ കൊണ്ടിങ്ങനെ കാണിക്കില്ലേ, വായിച്ചു നോക്കൂ പാരുങ്കേ, എപ്പടി ഇരിക്ക് പാരുങ്കേ എന്ന് പറഞ്ഞിട്ട് ഇപ്പടി ഇങ്ങനെ കൊണ്ട് കാണിക്കും. ഞാനത് നോക്കിയിട്ട് ആരോ കുട്ടികൾ എഴുതുന്ന ഞാനെന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് കുട്ടികളെ. പിന്നെ സാധാരണ എനിക്ക് എന്റെ സഹോദരങ്ങൾ എഴുതാറുള്ള കത്തുകൾ, എന്റെ ഉമ്മമാരും പെങ്ങന്മാരും എഴുതാറുള്ള കത്തുകൾ, വയനാട് ജില്ലയിലെ കുഗ്രാമത്തിൽ കറണ്ട് ഇല്ലാത്ത കുഗ്രാമത്തിൽ നിന്ന് ഒരു കൂട്ടം സഹോദരിമാരെനിക്ക് എഴുതിയ ഒരു കത്ത്, ഇന്നും ഞാൻ എന്റെ ഫയലിൽ രണ്ട് കത്ത് വയനാട് നിന്ന് വന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ജയിലിൽ നിന്ന് വന്ന് അതിലൊന്ന് സഹോദരിമാരൊരു കൂട്ടം ഇരുന്ന് എഴുതിയ കത്ത, ഞങ്ങളുടെ നാട്ടിൽ കറണ്ടില്ല, ഞങ്ങൾക്ക് സി ഡി കാണാൻ പറ്റില്ല, ടി വി കാണാൻ പറ്റില്ല, ടി വിയിലിട്ട് സി ഡി കാണാനും ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങളുടെ നാട്ടിൽ കറണ്ടില്ല. പിന്നെ ഞങ്ങൾ നിങ്ങളുടെ പഴയ കാസറ്റുകൾ വാങ്ങിയിട്ട്, കാസറ്റ് വാങ്ങിയിട്ട് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ടേപ്പ് റെക്കോർഡറിലിട്ട് ഞങ്ങൾ കേട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പ്രസംഗിക്കുന്നത് കേട്ട് ഞങ്ങൾ സ്വലാത്ത് എല്ലാം ആരംഭിച്ചിട്ട് ചില സഹോദരിമാരെഴുതി 6000 സ്വലാത്ത് വരെ ഒരു ദിവസം ചൊല്ലാൻ പറ്റുന്നുണ്ട് അൽഹംദുലില്ലാ എന്ന് എഴുതി. ഞാൻ കൃതാർത്ഥനായി. ഒരു സഹോദരി എഴുതി അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാനും നിസ്കരിക്കാനും തഹജ്ജുദ് നിസ്കരിക്കാനും ഒക്കെ എനിക്ക് പ്രേരണയായി നിങ്ങളുടെ പ്രസംഗം. അൽഹംദുലില്ലാ, ഞാൻ ഒരു ദിവസം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തഹജ്ജുദിന് തൊട്ടു മുമ്പ്, ഞാൻ തഹജ്ജുദിന് എഴുന്നേൽക്കണമെന്ന നിയ്യത്തോടെ കിടന്ന് തഹജ്ജുദിന് തൊട്ടു മുമ്പ് ഞാൻ എൻ്റെ ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞൊരു സഹോദരി എനിക്ക് എന്തൊരു അനുഗ്രഹമാണ്, എന്തൊരു ഭാഗ്യമാണ്. കരണ്ടെത്താത്ത ഗ്രാമത്തിൽ കരണ്ട് ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് എപ്പോഴും വേറെ ജോലിയുള്ളത്, അതുകൊണ്ടാണല്ലോ നമ്മുടെ ടി വിയിൽ നമ്മൾ പലതും ഇട്ട് കാണുന്നത്. കറണ്ടില്ലാത്തതുകൊണ്ട് അവർക്ക് ഒന്നും വേണ്ടി വന്നില്ല, അവർ ഈ കാസറ്റ് മാത്രം ഇട്ട് കേട്ടു. അവർ റസൂലുള്ളാഹിയുടെ പേര് സ്വലാത്ത് എല്ലാം തുടങ്ങി. എത്ര ചെറുപ്പക്കാരെന്നെ കേട്ടു, ഞാൻ മദീനയിൽ പോകുമ്പോഴേ റൗളാ ഷെരീഫിന്റെ മുമ്പിൽ മലപ്പുറം ജില്ലയിലെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ ഓടി എന്റെ അടുക്കലേക്ക് വന്നു. ഒരു പക്ഷേ അവരെങ്ങാനും ലീവിൽ വന്നുകൊണ്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ചെറുപ്പക്കാരൻ ഓടി എന്റെ അടുക്കൽ വന്നു, എന്നിട്ട് എന്റെ അടുക്കൽ പറഞ്ഞു, സാറേ ഞാൻ നാട്ടിൽ വളരെ മോശമായിട്ട് നടന്നതാണ്, ഒരൊറ്റ സിനിമ ഞാൻ വിടാറില്ല, നിങ്ങൾ ജയിലിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരൊറ്റ പ്രസംഗവും ഞാൻ കേട്ടിട്ടില്ല, ഞാൻ പ്രസംഗത്തിന് വന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ ജയിലിൽ പോയതിന് ശേഷം ഞാൻ നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ തുടങ്ങി, നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ തുടങ്ങി. ആ പ്രസംഗം കേട്ട് 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 അവസാനം എനിക്ക് റസൂലുള്ളാഹിയുടെ പേര് സ്വലാത്ത് ചൊല്ലണോ എന്നുള്ള വല്ലാത്ത ആഗ്രഹം ഉണ്ടായി. ഞാൻ സ്വലാത്ത് അങ്ങ് ചൊല്ലാൻ തുടങ്ങി. ഞാൻ സിനിമകൾ ഒന്നും വിടാത്ത ആളായിരുന്നു, അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. ഞാനേ ഈ അടുത്ത സമയത്ത് നമ്മുടെ DIG റിട്ടയർഡ് DIG കുഞ്ഞുമൊയ്തീൻ കുട്ടിയുണ്ട്, അയാളുടെ മകനുണ്ട് നിഷാദ്, ഞാൻ ഇന്ന് രാവിലെ എയർപോർട്ടിൽ നിന്ന് കണ്ടുകൊണ്ട് ഡൽഹിക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്നത്. ഞാൻ മംഗലാപുരത്തേക്ക് പോകാൻ പോകും കൊച്ചി. അപ്പൊ അവനോട് ഞാൻ റമദാനിൽ എന്നെ വിളിച്ചു ഒരു ദിവസം. അപ്പൊ അവനാണ് ആയുധം സിനിമ സംവിധാനം ചെയ്തത്. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് മോനെ സിനിമയൊക്കെ ഓടുന്നുണ്ടോ? സിനിമ സംവിധാനം ചെയ്യുന്ന ആളാകുമ്പോൾ അവനോട് അതാണല്ലോ ചോദിക്കണ്ടേ, സിനിമ എങ്ങനെയുണ്ട് ഓടുന്നുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഒരു പ്രത്യേക പ്രമേയം ഒക്കെ വെച്ച് അവതരിപ്പിച്ചതാണ്, ആരും കാണാൻ വേണ്ടി പറയല്ല, ആ ഒരു പ്രമേയം അതിലുണ്ട് എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ സിനിമ ഉഷാറാന്ന് കേൾക്കുന്നല്ലോ, എന്താ നിനക്ക് നന്നായി ഓടുന്നുണ്ടോ? നല്ല ഓടിക്കൊണ്ടിരുന്ന ഉസ്താദെ, റമദാൻ ആയപ്പോ ഒന്ന് ഡിമ്മായി. എന്നിട്ട് അവൻ ഉടനെ പറഞ്ഞു, പക്ഷെ പ്രശ്നമില്ല, ഇൻഷാല്ലാ പെരുന്നാളോട് അത് പരിഹരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആരാത് കാണുന്നത്? അവന് മറ്റെല്ലാ ജില്ലയിൽ നിന്നും കൂടി കിട്ടിയ കളക്ഷനേക്കാൾ കൂടുതൽ മലപ്പുറം ജില്ലയിൽ നിന്ന് കിട്ടി. ആരാ കാണുന്നത്? ഞാൻ ഒരു ദിവസം ഇപ്പൊ അടുത്ത് കാസർഗോഡ് നിന്ന് ഒരു പരിപാടി കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു, ഇങ്ങനെ രാത്രിയിൽ പോയിക്കൊണ്ടിരിക്കും പൊന്നാനിയിൽ റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ പോവാ. അപ്പൊ കൊണ്ട് പൊന്നാനിയിലെ റോഡ് സൈഡിൽ രാത്രിയിൽ ഒരു 1:30 ഒരു മണിയൊക്കെ ആവുമ്പോൾ ഭയങ്കര തിരക്ക്. രാത്രി എന്താ ഈ അർദ്ധരാത്രി സമയത്ത് തിരക്ക്? ഏതെങ്കിലും ദ്വാ സമ്മേളനമോ പരിപാടിയോ വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കുമ്പോ എന്റെ വണ്ടിയൊക്കെ കണ്ടിട്ട് അടിക്കുന്നു, മുട്ടുന്ന, സലാം പറയുന്നു, കൈകൊണ്ട് വീശുന്ന ഒക്കെ ചെയ്യുന്നു. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ എന്താ, പരുന്ത് റിലീസ് ആവുക. പരുന്ത് റിലീസ് ആവുക, പാതിരാത്രിക്ക് ശേഷമാ റിലീസായി. രണ്ട് പോരിശ, ഒന്ന് പരുന്തിന്റെ പോരിശ, പിന്നെ അർദ്ധരാത്രിക്ക് ശേഷം ഹിജാബത്തുള്ള സമയത്ത് ഇറങ്ങുന്നതിന്റെ പോരിശ. നിൽക്കുന്ന ആരാ പൊന്നാനിയിൽ? നിൽക്കുന്ന ആരാ? എന്താ മലപ്പുറം ജില്ലയുടെ മക്കൾ ഇപ്പോഴും ഇങ്ങനെ തന്നെ തുടരുന്നത്? എന്താ എന്റെ പ്രിയപ്പെട്ട അനുജന്മാർ ഇപ്പോഴും സിനിമാ ഭ്രാന്തന്മാരായി കഴിയുന്നത്? എന്തുകൊണ്ടാ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞതിന്റെ അങ്ങേ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും പുതുവർഷ പുലരിയിൽ ഏറ്റവും അധികം ബിവറേജ് കോർപ്പറേഷൻ മദ്യം വിറ്റത് മലപ്പുറം ജില്ലയിലല്ലേ? എന്തുകൊണ്ടാ
കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞതിന്റെ അങ്ങേ പ്രാവശ്യം മലപ്പുറം ജില്ലയിലെ തിരൂര് ഏറ്റവും അധികം ചില്ലറ വിൽപ്പനശാലകളിൽ മദ്യം വിറ്റത് മലപ്പുറം ജില്ലയിലെ തിരൂര. എന്നിട്ട് ഞാൻ ഉൾപ്പെടെ പലരും പ്രസംഗിച്ചു, ഞാനും കോഴിത്തലയിൽ പ്രസംഗിച്ചു. തിരൂരുകാരെന്താ ഇങ്ങനെ, തിരൂരത്തെ മക്കൾ വാഗൺ ട്രാജഡിയുടെ ഒക്കെ ചരിത്രം ഉൾക്കൊള്ളുന്ന തിരൂരത്തെ മക്കൾ എന്താ ഇങ്ങനെ, നിങ്ങൾ എന്താണ് ചില്ലറ വിൽപ്പനശാലകളിൽ ഏറ്റവും രണ്ടാം സ്ഥാനത്ത്, ഒന്നാം സ്ഥാനം ചാലക്കുടിയും രണ്ടാം സ്ഥാനം തിരൂരുമാണല്ലോ, ഇത് തിരുത്തണം മക്കളെ എന്ന് പറഞ്ഞു. കഴിഞ്ഞ പുതുവർഷ പുലരി ആയപ്പോ തിരുത്താൻ അവരെ തീരുമാനിച്ചു, ഒന്നാം സ്ഥാനത്ത് അവരെത്തി. ചിരിക്കുക മാത്രം ചെയ്യല്ല മക്കളെ, ചിന്തിക്കണേ എന്തുകൊണ്ടാ മലപ്പുറത്തിന്റെ മക്കൾ ഇങ്ങനായി പോകുന്നത്, എന്തുകൊണ്ടാ ഏത് വൃത്തികെട്ട വേഷമിറങ്ങിയാലും ആദ്യം ആ ജീൻസ് ഇടുന്നത് മലപ്പുറത്തെ ചെറുപ്പക്കാരാ, ഏത് വൃത്തികെട്ട ഹെയർ സ്റ്റൈൽ ഉണ്ടായാലും ആദ്യം അതുണ്ടാകുന്നത് മലപ്പുറത്തെ മുസ്ലിം ചെറുപ്പക്കാരനല്ല, എന്തുകൊണ്ടാ മലപ്പുറത്തെ മുസ്ലിം ചെറുപ്പക്കാരൻ ഇങ്ങനായി പോകുന്നത്, എന്തുകൊണ്ടാണ് അവൻ പലിശയ്ക്ക് അടിമപ്പെടുന്നത്, എന്തുകൊണ്ടാണ് അവൻ സിനിമയ്ക്ക് അടിമപ്പെടുന്നത്, എന്തുകൊണ്ടാണ് അവൻ സിനിമാ ഭ്രാന്തനാകുന്നത്, ശക്തികളെ എപ്പോഴും ആസൂത്രിതമായി ഉപയോഗിക്കുന്ന, എപ്പോഴും ഏത് വലിയ ഫാസിസ്റ്റ് മുസ്ലിമിനെതിരെ മുസ്ലിം ഗുണ്ടയ്ക്കെതിരെ നിഗ്രഹിക്കാൻ വരുന്ന സിനിമ നടനുണ്ടെങ്കിൽ അതിനായിട്ടാ മമ്മൂട്ടിയെ ഉപയോഗിക്കുന്നത്. ആ മമ്മൂട്ടിയെ എടുത്ത് തോളിൽ വെച്ചോണ്ട് നടക്കാൻ നാണമില്ലേ ചെറുപ്പക്കാരാ നിനക്ക്? മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പെരുന്നാളിന് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് നീ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു സിനിമാ തിയേറ്ററിലേക്ക്, നാണം കെട്ടവനെ, എങ്ങനെയാ നിനക്ക് മുസ്ലിമാന്ന് എങ്ങനാ മുസ്ലിമാന്ന് പറയാൻ പറ്റുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അനുജന്മാരോട് ഹൃദയവേദന കൊണ്ട് പറയുകയാ, ഹൃദയവേദന കൊണ്ട് പറയുകയാ, ഈ അവസ്ഥ മാറണം. എവിടെങ്കിലും ഫുട്ബോൾ കളി ഉണ്ടായാൽ ഫുട്ബോൾ താരത്തിന്റെ തലമുടി പോലെ നീ നിന്റെ മുടി മാറ്റിയെടുക്കുന്നു. ജയിലിരിക്കുമ്പോ ഞാൻ കണ്ടതാ, പ്രസിഡന്റ് എന്തോ പെലയോ, അതാ എന്റെ പേര് എന്താ, റൊണാൾഡോ ആവട്ടെ, ഞാൻ ജയിലിലിരുന്നിട്ട് കാണുക മാധ്യമം ഉൾപ്പെടെ ഫോട്ടോയിൽ പത്രത്തിൽ ഇങ്ങനെ മലപ്പുറത്തെ ചെറുപ്പക്കാരൻ തല അവന്റെ മുടി പോലെ വെട്ടി വെച്ചിരിക്കും, ചിലത് അവന്റെ കോലം തന്നെ തലയിൽ ഉണ്ടാക്കി വെച്ചിരിക്കും. ലജ്ജയില്ലേ ഇത്? ലജ്ജയില്ലേ? കുത്തുബുസമാന്റെ മണ്ണല്ലേ, ഉമർ കാദിയുടെ മണ്ണല്ലേ, ചേറൂർ ശുഹദാക്കളുടെ മണ്ണല്ലേ, മലപ്പുറം ശുഹദാക്കളുടെ മണ്ണല്ലേ, മഹാന്മാരായ എത്രയോ വിലമാക്കള് നേതൃത്വം കൊടുത്ത മണ്ണല്ലേ, ഒരു കാലഘട്ടത്തിന്റെ പാണ്ഡിത്യം മൊത്തം തന്റെ വ്യക്തിത്വത്തിലേക്ക് ആവാഹിച്ചെടുത്ത മഹാനായ ശംസുൽ വലമായി കെ അബൂബക്കർ മുസ്ലിയാർ ഖദസല്ലാഹു സിറഹുൽ അദീസിനെ പോലുള്ള പണ്ഡിതന്മാര്, മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ പോലുള്ള പണ്ഡിതന്മാര്, മഹാനായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ പോലുള്ള പണ്ഡിതന്മാര്, ഇവരൊക്കെ നിന്ന് നേതൃത്വം കൊടുത്ത മണ്ണല്ലേ എത്ര കണക്കിന് ആയിരക്കണക്കിന് മദ്രസകളുള്ള, പതിനായിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളുള്ള, നൂറുകണക്കിന് പള്ളി ദർസുകളുള്ള, അറബി കോളേജുകളുള്ള ഈ മണ്ണില് അവരെല്ലാം ദീനിന്റെ വാഹകരായിട്ട് ഇങ്ങനെ പോകുമ്പോൾ മറുഭാഗത്ത് ചെറുപ്പക്കാരൻ ഇത്ര മോശമാകുന്നത് എന്താ പൊന്നുമോനെ? ചീട്ടുകളിക്കുന്നതിൽ മുസ്ലിം ചെറുപ്പക്കാരൻ, മദ്യപിക്കുന്നതിൽ മുസ്ലിം ചെറുപ്പക്കാരൻ, എല്ലാ വൃത്തികേടുകളിലും എല്ലാ തെറ്റായ കാര്യത്തിലും മുസ്ലിം ചെറുപ്പക്കാരൻ, എവിടെങ്കിലും ഫുട്ബോൾ കഴിഞ്ഞാൽ കടന്നാൽ മലപ്പുറത്താണ് ജ്വരം, ഫുട്ബോളിന്റെ ജ്വരം, എവിടെങ്കിലും ഏത് വൃത്തികേടുണ്ടായാലും ഇവിടാണ് ജ്വരം. അവസാനിപ്പിക്കണം മക്കളെ, അവസാനിപ്പിക്കണം മക്കളെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മത്തികളാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തികളാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ നാളെ പോയി നിൽക്കേണ്ടതാ. പരിശുദ്ധമായ മരണത്തിന് ശേഷം മഹ്ശറയിലേക്ക് ചെല്ലുമ്പോൾ പരിശുദ്ധമായ ശഫാഅത്ത് കിട്ടാതെ പോയാൽ, അല്ലാഹുവിന്റെ ഹബീബ് കാണുമ്പോൾ തലതിരിച്ചു കളഞ്ഞാൽ പിന്നെന്താ മക്കളെ ഈ ജീവിതം കൊണ്ടൊരു പുണ്യം? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ റസൂലുള്ള അങ്ങ് തലതിരിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മത്തികളായ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ജില്ലാ മക്കളെ മലപ്പുറം ജില്ല, ലോകത്ത് ഈ മലപ്പുറം ജില്ല ഫാസിസ്റ്റ് ശക്തികളും സാമ്രാജ്യത്വ ശക്തികളും ഇവിടെ കീഴടക്കാൻ അനുവദിക്കരുത് മക്കളെ. സാമ്രാജ്യത്വ ശക്തികളുടെ ദുഷിച്ച പ്രവർത്തനങ്ങൾ മലപ്പുറം ജില്ലയിൽ നടക്കുന്നുണ്ട്, അതിന് പലരും അറിയാതെ അടിമപ്പെടുന്നുണ്ട്, മലപ്പുറത്തെ പലരും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നിന്നുകൊടുക്കാതെ തഖ്വ കൊണ്ട് തൗഹീദ് കൊണ്ട് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും മമ്പുറം തങ്ങളും നേരിട്ടതുപോലെ ഫാസിസ്റ്റ് ശക്തികളെ നേരിടാൻ, അതുപോലെ സാമ്രാജ്യത്വ ശക്തികളെ നേരിടാൻ നമ്മൾ ചങ്കുറപ്പ് നേടണം, നമ്മൾ ചങ്കുറപ്പ് നേടണം. തഖ്വയുള്ളവരാകണം, ഈമാനുള്ളവരാകണം. എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരോട് പറയുക, ഇനിയും നീ തിയേറ്ററിൽ പോവല്ലേ, അതിനകത്തിരിക്കുമ്പോ ശ്വാസം മുട്ടി അങ്ങ് ചത്തുപോയാൽ നിനക്ക് ഈമാനോടെ മരിക്കാൻ പറ്റുമോ?
അതിനകത്തിരിക്കുമ്പോ അതങ്ങ് ഇടിഞ്ഞു വീണു പോയാൽ, അതിന് തീ പിടിച്ചു പോയാൽ എന്താ നിന്റെ അവസ്ഥ? കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, ഒന്നിനും വേണ്ടിയല്ല, ഒരു പ്രതാപത്തിനും വേണ്ടിയല്ല, 10 കൊല്ലം ജയിലിൽ കിടന്നിട്ട് വന്ന് എപ്പോഴാ ഈ ബൾബ് ഫീസാകുന്നത് എനിക്കറിയില്ല. ഒരു കാലം അന്ന് ശംഖുമുഖത്ത് വെച്ച് കൊടിയേരി ബാലകൃഷ്ണനെയും ബേബിയെയും പ്രേമേന്ദ്രനെ ഊരി കാണിച്ച ആ കാലാ ഇപ്പോഴും ഇട്ടേക്കുന്നേ. 1.5 ലക്ഷം 1.5 ലക്ഷം രൂപ ചെലവാക്കി പുതിയ കാലുണ്ടാക്കി, എന്നിട്ട് അത് ഞാൻ ഇട്ടു നോക്കി. പക്ഷെ എന്റെ മാംസമെല്ലാം പോയി, മസിൽ ഡ്രൈ ആയി ഉണങ്ങി, ഒരു കൊള്ളിക്കമ്പ് പോലെ ഇരിക്കുകയാണ് എന്റെ മുറിക്കപ്പെട്ട ഭാഗം. അവിടെ ഇതാകുമ്പോ ഇങ്ങനെ ലൂസായി കിടക്കുക, ഇതിനകത്ത് 10-20 ഉറ ഇങ്ങനെ ഇട്ടിട്ട്, ആ ഉറ ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ നടക്കുമ്പോ ബാത്റൂമിലെങ്കിലും ഒന്ന് പോകാൻ പറ്റും. മറ്റേത് ഇട്ട് നോക്കുമ്പോ ഇവിടെ എല്ലിങ്ങനെ തള്ളിയിരിക്കുന്നത് കൊണ്ട് അത് ഇടുന്നുടനെ എന്താണ് ആ ഭാഗം ഇങ്ങനെ തട്ടിയിട്ട് മുറിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. അത് മുറിയുമ്പോൾ ഷുഗർ ഉള്ളത് കൊണ്ട് മുറിവ് പഴുക്കുകയാ. അതുകൊണ്ട് ഞാൻ ഈ പഴയത് തന്നെ ഇടാ, ഇനി പുതിയതൊന്നും ഇടുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് അത് തന്നെ നിങ്ങൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. പൊടിഞ്ഞു തകർന്നിരിക്കുന്ന ആ സാധനം തന്നെ ഇപ്പോഴും ഇട്ടേക്കുന്നത്. ഇടതുകാലത്തെ നോക്ക്, നീര് വെച്ചിട്ട് അനക്കാൻ വയ്യാതെ ഞാൻ ഇങ്ങനെ മരുന്ന് ഒരു വലിയ സോക്സ് ഒക്കെ ഇട്ട് ഇടതുകാലം അങ്ങനെ ആയിരിക്കുക. എല്ലാ രോഗങ്ങളും ഉണ്ട്. നിങ്ങളൊക്കെ പണ്ടൊക്കെ തെന്നലൊക്കെ വരുമ്പോൾ തരുന്ന ഭക്ഷണമൊക്കെ നന്നായി കഴിച്ചിട്ടുണ്ട്. റമദാൻ വരെയും ഞാൻ ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. നോമ്പ് തുറക്കാനാണോ പ്രസംഗത്തിനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോ എന്താ അവസ്ഥ? ഒന്നും കഴിക്കാൻ പറ്റൂല, ഒന്നും കഴിക്കാൻ പറ്റൂല. എന്ത് കഴിച്ചാലും ദഹിക്കൂല, ദഹിക്കാൻ ഏത് മരുന്ന് കഴിച്ചാലും ദഹിക്കൂല. അവസാനം ഹജ്ജിന് പോയപ്പോ അവിടുന്ന് ഒരു ഡോക്ടർ ഒരു മരുന്ന് തന്നു. ആ മരുന്ന് 1 സ്പൂൺ കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ 4 സ്പൂൺ കഴിച്ചാലും ഇന്ന് രാവിലെ ഞാൻ കഴിക്കുന്ന ഭക്ഷണം നാളെ രാത്രി ആയാലും അത് ദഹിച്ച് അതിന്റെ ക്രമപ്രകാരം നടക്കേണ്ട പ്രക്രിയകൾ നടന്ന് മോശനായി പോവില്ല. ആ അവസ്ഥയിലൊക്കെ ഒരുപാട് അസുഖങ്ങളിലാണ്. അതുകൊണ്ട് വേറെ ഒന്നും നിങ്ങൾ കരുതുന്നത് പോലത്തെ പ്രതീക്ഷ ഒന്നും എനിക്കില്ല. എനിക്കൊരു ഒറ്റ പ്രതീക്ഷയേ ഉള്ളൂ, എന്റെ പ്രിയപ്പെട്ട അനുജന്മാരിൽ ആരെങ്കിലും ഒരാൾ ഈ ശബ്ദം കേട്ട് സിനിമ കാണൽ നിർത്തിയാൽ മലപ്പുറത്തെ ആ പൊന്നുമോൻ എന്നോട് പറഞ്ഞതാ ഉസ്താദേ, സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാതെ നടന്നതാ, പക്ഷേ റബ്ബിന്റെ അനുഗ്രഹം നിങ്ങളുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ സിനിമ നിർത്തി. പിന്നെ ഞാൻ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി, പിന്നെ ഞാൻ 5 വക്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി 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 നല്ല ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിയപ്പോൾ ഞാൻ വല്ലാതെ ദുആ ചെയ്തു, പടച്ചവനെ എന്നെ മദീനയിലെത്തിക്കണേ, എനിക്ക് എന്റെ ഹബീബിന്റെ റൗളാ ഷെരീഫിന്റെ മുന്നിൽ ഒന്ന് എത്തിക്കണേ എന്ന് ഞാൻ ദുആ ചെയ്യുമായിരുന്നു. അവസാനം ഞാൻ ഒരു വിസയ്ക്ക് കൊടുത്തിരുന്നു സൗദിയിലെ. എന്റെ ആഗ്രഹം പടച്ചവനെ മദീനയ്ക്ക് വിസ കിട്ടിയെങ്കിലെന്നായിരുന്നു. ഒരു ദിവസം വിസ വന്നപ്പോൾ മദീനയിലേക്കാണ് വിസ കിട്ടിയത്. പിന്നെ ഞാൻ താമസിച്ചില്ല, വളരെ പെട്ടെന്ന് ഞാൻ യാത്ര തിരിച്ച് ഞാൻ മദീനയിൽ വന്നു. അൽഹംദുലില്ലാഹ്, ഇന്ന് ഞാൻ റൗളാ ഷെരീഫിന്റെ തൊട്ടടുത്താ ജോലി ചെയ്യുന്നത്. എന്നും എനിക്ക് റൗളാ മസ്ജിദുന്നബവിയിൽ വന്ന് നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്. ദിവസം ഒരു പ്രാവശ്യമെങ്കിലും റൗളയുടെ അടുത്ത് വന്ന് റസൂലുള്ളാഹിക്ക് സലാം പറയാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഈ ഭാഗ്യം കിട്ടിയത് സ്വലാത്ത് ചൊല്ലിയത് കൊണ്ടാണ്. ആ സ്വലാത്തിന് എന്നെ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ സീഡിയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്റെ അനുജന്മാരെ, എത്ര ദൂരത്തുനിന്ന് ആ വണ്ടി ഞാൻ കണ്ടത്. എന്റെ വണ്ടി ഇങ്ങോട്ട് വരാൻ പറ്റാത്ത വണ്ണം റോഡ് ബ്ലോക്ക് ആയിരുന്ന വണ്ണം എല്ലാ വാഹനങ്ങളും തിങ്ങി നിറഞ്ഞ് പാലക്കാട് ജില്ലയുടെ അങ്ങേയറ്റത്തുള്ള ചെറുപ്പക്കാരെ വരെ ഞാൻ കണ്ടു വണ്ടിയിലിരുന്ന്. പാലക്കാട് നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ കോഴിക്കോട് നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ പ്രസംഗം കേൾക്കാൻ വന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് ഞാൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, ഈ രാത്രിയിൽ ഒരു തീരുമാനമെടുക്കുമോ? ഇത് തിങ്കളാഴ്ച രാവാ, ഇത് തിങ്കളാഴ്ച രാവാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് തിങ്കളാഴ്ചയാ. ആ തിങ്കളാഴ്ചയുടെ തലേന്ന് രാത്രിയിൽ ആ തിങ്കളാഴ്ച രാവിലാ നമ്മൾ ഉള്ളത്. ഇവിടെ ഇരുന്നു കൊണ്ടൊരു തീരുമാനമെടുക്കുമോ? എന്റെ ഹബീബിന്റെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലും, എന്റെ റസൂലുള്ളാഹിന്റെ പേരിൽ ഞാൻ സ്വലാത്ത് വർദ്ധിപ്പിക്കും, ഞാൻ നിസ്കരിക്കും, ഞാൻ നോമ്പ് പിടിക്കും, ഞാൻ നല്ലവനായി ജീവിക്കും, ഞാൻ ഇനി സിനിമാ തിയേറ്ററിലേക്ക് പോവില്ല. സിനിമാ തിയേറ്ററിൽ ഇരുന്നത് ഇടിഞ്ഞു വീണു പോയാൽ അതിനകത്തിരുന്ന് ചാകാൻ ഞാനില്ല. ഞാൻ എനിക്ക് കലിമ ചൊല്ലി മരിക്കണം, എനിക്ക് മുഅ്മിനാകണം എന്ന് തീരുമാനമെടുക്കുമോ? അങ്ങനെ തീരുമാനമെടുക്കുമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരികയാ, ഈ രാത്രിയിലെ എന്റെ സഹോദരന്മാർ ഈ സ്വലാത്ത് ഒന്ന് ചൊല്ലുമോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസല്ലം. മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. പോരെ മക്കളെ, സ്വലാത്ത് ചൊല്ലി മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, കരുണക്കടലായ മുഹമ്മദ് മുസ്തഫ, പ്രപഞ്ചത്തിന്റെ ഉടലായ മുഹമ്മദ് മുസ്തഫ, ലോകത്തെ കോടാനുകോടി വിശ്വാസികളുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ, ലോകത്തെ മുഴുവൻ മർദ്ദിതരുടെയും വിമോചകനായ മുഹമ്മദ് മുസ്തഫ, ലോകത്തെ മുഴുവൻ
പീഡിതരുടെയും വിമോചകനായ മുഹമ്മദ് മുസ്തഫ മഹാനായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവന്റെ തുടിപ്പായ കാരണക്കാരനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ നമ്മളെ നമ്മളാക്കി മാറ്റിയ നമ്മുടെ ചങ്കിലെ ചോരയായ മുഹമ്മദ് മുസ്തഫ ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലേ. ഈ സലാത്ത് ഒന്ന് ചൊല്ലുമോ മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത സലാത്ത, അല്ലാഹുവിന്റെ അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ അടുക്കലേ പോയിട്ട് ചോദിക്കയാ, ഒരു ദിവസം ആരാ അനസ് റളിയല്ലാഹു അൻഹു, പെട്ടെന്ന് ഞാനൊന്ന് പറയുകയാ സമയക്കുറവുണ്ടെങ്കിലും, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു അറിയില്ലേ, ഉമ്മു സുലൈമിന്റെ മകനാണ് അനസ്. ഉമ്മു സുലൈം ആരാണ്? ഉമ്മു സുലൈമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ, മദീനയിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണാണ്. എന്റെ ഉമ്മമാര് കേൾക്കേണ്ട ചരിത്രമാ, എന്റെ പെങ്ങന്മാര് കേൾക്കേണ്ട ചരിത്രമാ, കാതോർത്ത് കേൾക്കണേ. ഉമ്മു സുലൈം മദീനയിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണുങ്ങളിലൊന്നാ, ഏറ്റവും പ്രൗഢയായ പെണ്ണുങ്ങളിലൊന്നാ, ഏറ്റവും കുടുംബിനിയായ പെണ്ണുങ്ങളിലൊന്നാ, അള്ളാഹുവിന്റെ ഹബീബിനെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന പെണ്ണുങ്ങളാ. ആ പ്രിയപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, അവരുടെ ഭർത്താവായിരുന്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. ആ മാലിക് റളിയല്ലാഹു തആല അൻഹു, ആ മാലിക് റളിയല്ലാഹു അൻഹു അല്ല, മാലിക് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ മാലിക്. ആ മാലിക് മരണപ്പെട്ടപ്പോൾ ഉമ്മു സുലൈം വിധവയായി കഴിയുമ്പോൾ മദീനയിലെ പ്രമുഖരായ നിരവധി ആളുകൾ വന്നിട്ട് ഉമ്മു സുലൈമിനോട് ചോദിച്ചു, ഉമ്മു സുലൈമേ കല്യാണം കഴിച്ചോട്ടെ, അനുവദിക്കുമോ? പലരെ കൊണ്ടും സംസാരിപ്പിച്ചു ഉമ്മു സുലൈമിനെ കല്യാണം കഴിക്കാൻ, പക്ഷേ ഉമ്മു സുലൈം അനുവദിച്ചില്ല. ചോദിച്ചവരോടൊക്കെ പറഞ്ഞു, മാലിക്കുമൊത്തുള്ള ജീവിതം മതി, ഇനിയൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വിധവയായി കഴിഞ്ഞോളാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബൂ ത്വൽഹത്തുൽ അൻസാരി മഹാനായ മഹദിയായ ഉമ്മു സുലൈമിനോട് വിവാഹാലോചന നടത്തുന്നത്. അബൂ ത്വൽഹ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്ന് അബൂ ത്വൽഹ വിവാഹാലോചന നടത്തുകയാ. അബൂ ത്വൽഹ വന്ന് ചോദിച്ചപ്പോൾ ഉമ്മു സുലൈമിന്റെ ഹൃദയാന്തരാളങ്ങളിൽ ഒരു കൊള്ളിയാൻ മിന്നുകയുണ്ടായി. അബൂ ത്വൽഹയാണ് കല്യാണാലോചന നടത്തുന്നത്. ഏറ്റവും വലിയ കർഷക പ്രമുഖനാണ് മദീനയിലെ, എത്ര ഏക്കർ എസ്റ്റേറ്റ് ഉള്ള ആളാണ്, ഈന്തപ്പനത്തോട്ടമുള്ള ആളാണ് ഇയാൾ. അത് മാത്രമല്ല, വളരെ കരുത്തനായ ചെറുപ്പക്കാരനാണ്, അയോധന പാഠവമുള്ള ആളാണ്, ബുദ്ധിയുള്ള ആളാണ്, കഴിവുള്ള ആളാണ്, വലിയ കുടുംബത്തിലെ ആളാണ്. ഇയാൾ വന്ന് കല്യാണാലോചന നടത്തിയപ്പോൾ ഉമ്മു സുലൈം പറയുകയാണ്, അബൂ ത്വൽഹ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം, പക്ഷേ ഞാൻ ചോദിക്കുന്ന മഹർ നിങ്ങൾ എനിക്ക് തരുമോ? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എനിക്ക് മഹറായിട്ട് തരുമോ? മഹറായിട്ട് തരുമോ? ഉമ്മു സുലൈം എന്ത് മഹറാ ചോദിക്കുന്നതെന്നറിയില്ല അബൂ ത്വൽഹയ്ക്ക്. അബൂ ത്വൽഹ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുക, ഞാനൊന്ന് കേൾക്കട്ടെ, എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കണം. ഉമ്മു സുലൈം പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചോളാം, കല്യാണം വേണ്ടെന്ന് തീരുമാനിച്ചവളാ, ഇനി കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാതിരുന്നതാ, പക്ഷേ നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചോളാം. നിങ്ങളതിനു പകരം മഹറായിട്ട് നിങ്ങൾ വിശുദ്ധ ഇസ്ലാം ആശ്ലേഷിക്കുമോ? നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു യോദ്ധാവാകുമോ? ഹബീബായ നബിയുടെ യോദ്ധാവായിട്ട് അവിടുത്തെ വലങ്കയ്യായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? എന്നാൽ നിങ്ങളെ ഞാൻ വിവാഹം കഴിച്ചോളാം. വല്ലാത്ത ചോദ്യമാ ചോദിച്ചത്. കാക്കകാരണവന്മാർ തുടർന്നു വരുന്ന മതത്തെ ഒരു കല്യാണത്തിന് വേണ്ടി തള്ളിക്കളയണമെന്ന്, എന്ന് മാത്രമല്ല മുഹമ്മദിന്റെ യോദ്ധാവാകണമെന്ന്. എന്നാൽ ഉമ്മുസു പറഞ്ഞപ്പോൾ അബൂ ത്വൽഹ പറ്റില്ല എന്ന് പറഞ്ഞില്ല, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഉമ്മു സുലൈം ആവശ്യപ്പെട്ടത് എന്താ? മഹർ വേണോ എന്ന് പറഞ്ഞത് എനിക്ക് ഒരുപാട് സ്വർണം വേണോന്നല്ല, എനിക്ക് ഏക്കർ കണക്കിന് ഇന്തപ്പനത്തോട്ടം വേണമെന്നല്ല, എനിക്ക് മുന്തിരിത്തോട്ടം വേണമെന്നല്ല, എനിക്ക് ഒട്ടകക്കൂട്ടങ്ങളെ മഹർ വേണമെന്നല്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് കേൾക്കണം കേട്ടോ, അള്ളാഹിന്റെ റസൂലിന്റെ പടയാളിയാകാൻ പറ്റുമോ എന്നാ ചോദിച്ചത്, ഇസ്ലാമിന്റെ സന്ദേശം ഉൾക്കൊള്ളുമോ എന്നാ ചോദിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുകയാ, ഭർത്താക്കന്മാര് ഗൾഫ് നാടുകളിൽ പോയി കഷ്ടപ്പെടുന്ന സഹോദരിമാര്, ഭർത്താക്കന്മാർ അവിടെ നയിക്കുന്ന പണം, അവിടെ നിന്ന് വരുന്ന ഡ്രാഫ്റ്റും ചെക്കും മാറാൻ വേണ്ടി ബാഗും തൂക്കിയിട്ട് അങ്ങാടിയിലൂടെ നടക്കുന്ന സഹോദരിമാര്, ആ ഡ്രാഫ്റ്റും ചെക്കും മാറി കിട്ടുന്ന പൈസ കൊണ്ട് മൊബൈൽ ഫോൺ വാങ്ങുന്ന സഹോദരിമാര്, ആ മൊബൈൽ ഫോണിന് ആ പൈസ കൊണ്ട് ചാർജ് ചെയ്യുന്ന സഹോദരി,
സഹോദരിമാരെ, എന്നിട്ട് ആ മൊബൈൽ ഫോണിലൂടെ കാമുകന്മാരെ സൃഷ്ടിക്കുന്ന സഹോദരിമാരെ, അദുന്നാസർമാദിനി പറയുന്നതല്ല, മലപ്പുറത്തിന്റെ അവസ്ഥയെ കുറിച്ച് എത്ര പ്രസിദ്ധീകരണങ്ങളാ എഴുതിയത്, സുന്നി പ്രസിദ്ധീകരണങ്ങളായ സത്യധാര ഒരിക്കൽ എഴുതി ഞാൻ വായിച്ചു, സുന്നി പ്രസിദ്ധീകരണമായ സെൻസിംഗ് ഒരിക്കൽ എഴുതി ഞാൻ വായിച്ചു. വളരെ ആസൂത്രിതമായി മലപ്പുറം ജില്ലയിലെ പെങ്ങന്മാരെ ചതിക്കാൻ വേണ്ടി സംസ്ഥാനം മൊത്തം, രാജ്യം മൊത്തം, സംഘപരിവാർ വ്യക്തമായ തീരുമാനമെടുത്തിരിക്കുകയാ, വളരെ വ്യക്തമായ തീരുമാനം. കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ ചതിക്കാൻ അതിന് വേറെ ഗ്രൂപ്പ്, വീട്ടമ്മമാരെ ചതിക്കാൻ വേറെ ഗ്രൂപ്പ്, കല്യാണപ്രായമെത്തി കോളേജിൽ പോകാത്ത പെൺകുട്ടികളെ ചതിക്കാൻ വേറെ ഗ്രൂപ്പ്. ഇങ്ങനെ എത്ര എത്ര പെൺകുട്ടികളാ, എത്ര പെൺകുട്ടികളെയാണ് മിസ്കാളിലൂടെ പരിചയപ്പെട്ട്, ഒന്ന് മിസ്കാൾ അടിക്കുക, ഒന്നുകൂടെ മിസ്കാൾ അടിക്കുക, പിന്നെ മിസ്കാൾ അടിക്കുക, പിന്നെ മിസ്കാൾ കിസ്കാൾ ആവുക, പിന്നെ അങ്ങനെ പല കാളുമാവുക, അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. അടുത്ത സമയത്ത് കോഴിക്കോട് നിന്ന് ഒരു സഹോദരൻ, വിദ്യാസമ്പന്നനായ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ ഒരു സഹോദരൻ എന്നെ വിളിച്ചു. അയാളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന വിദ്യാസമ്പന്നനായ മറ്റൊരു സഹോദരന്റെ ഭാര്യ, അവരുടെ മൂത്ത മകൾ എഞ്ചിനീയറിംഗിന് അവസാനത്തെ സെമസ്റ്റർ പഠിക്കുന്നു. ആ ഭാര്യ തിരുവനന്തപുരത്ത് വർക്കലക്കാരനായ ട്രെയിനിൽ വെറും കാപ്പി കച്ചവടം നടത്തുന്ന ഒരു വർക്കലക്കാരനായ ഹിന്ദു സഹോദരന്റെ കൂടെ ഈ ഭാര്യ ഇറങ്ങിപ്പോയി. എഞ്ചിനീയറിംഗിന്റെ ലാസ്റ്റ് സെമസ്റ്റർ, എവിടുന്നാ പരിചയം? മിസ്കാൾ, മിസ്കാൾ, പിന്നത് കിസ്കാൾ, പിന്നത് ലാസ്റ്റ് കാൾ, എല്ലാം തീർന്നു. പിന്നെ ഭർത്താവും വേണ്ട, മക്കളും വേണ്ട, ബന്ധുക്കളും വേണ്ട, ഉമ്മായും വേണ്ട, കല്യാണം കഴിഞ്ഞ് 10-15 കൊല്ലമായ മുതുക്കി പെണ്ണുങ്ങൾ വരെ കുറെ കഴിഞ്ഞ ശേഷം ചതച്ചരച്ചിട്ട് കൊണ്ട് വലിച്ചെറിയും, ചതച്ചരച്ചിട്ട് കൊണ്ട് വലിച്ചെറിയും. എത്ര അനുഭവങ്ങളാ! ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് ഒരു 10 കേസിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്, ഏറ്റവും കുറഞ്ഞത് 10 കേസ്. കാസർഗോഡ് ജില്ലയിൽ പോയിട്ട് ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുമ്പോൾ കാസർഗോഡിന്റെ അങ്ങേയറ്റത്തുള്ള ഒരു ചെറുപ്പക്കാരൻ അന്ന് ഗൾഫിൽ നിന്ന് വന്ന് മംഗലാപുരം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വന്ന് ഓടി വരികയാ ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് എന്റെ അടുത്ത് പറയാ, പൊട്ടിക്കരയാ, പെങ്ങളൊരു ഒറ്റ പെങ്ങളേ ഉള്ളൂ, ഞങ്ങളൊക്കെ തഹജ്ജു നിസ്കാരം വരെ പഠിപ്പിച്ച പെങ്ങളാ, പക്ഷെ അവൾ അവളിപ്പോ എവിടെ ഉണ്ടെന്നറിയില്ല. ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം ഒരു നമ്പർ കിട്ടി. ആ നമ്പർ നോക്കുമ്പോൾ തെക്കൻ കേരളത്തിലെ നമ്പറാണ്. വിളിച്ചു നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ്, ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു തെക്കൻ കേരളക്കാരന്റെ നമ്പരാ, അതും കൊണ്ട് വന്നതാന്നും പറഞ്ഞു തന്നു. ആ നമ്പർ വെച്ച് ഇങ്ങനെ നോക്കിയപ്പോ അത് കുണ്ടറയില്, കൊല്ലം ജില്ലയിലെ കുണ്ടറയിലുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ഒരു CPM കാരനായ സഹോദരന്റെ നമ്പരാ, മുസ്ലിം അല്ലാത്ത സഹോദരൻ. അയാളുടെ നമ്പരാ, അയാളുടെ മോൻ അയാളോട് ചോദിച്ചപ്പോ അവനിങ്ങനെ പലരുടെ കൂടെയും പോകാറുണ്ട്, ഞാൻ കൊല്ലം ജില്ലാ പ്രസിഡന്റിനെ ഏൽപ്പിച്ചു കൊടുത്തു ഞങ്ങളുടെ പാർട്ടിയുടെ അതിന് അവിടെ ഇരുന്നുകൊണ്ട് കാസർഗോഡ് ഇരുന്നു, അയാൾ അവിടെ പോയൊക്കെ സംസാരിച്ചൊക്കെ വന്നപ്പോ അവനിങ്ങനെ പലരും ചെയ്യാറുണ്ട്, ഞാനെന്ത് ചെയ്യാൻ, എന്റെ വീടുമായിട്ട് അവനൊരു ബന്ധമില്ല, അവൻ എവിടെയോ. വീണ്ടും അന്വേഷിച്ച് 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 അവസാനം പിന്നെ നമ്മൾ സ്വരമൊക്കെ മാറ്റേണ്ടി വന്നു, അവസാനം അവനെ ഞങ്ങൾ കണ്ടുപിടിക്കും, അവനെ ശരിയാക്കും എന്നൊക്കെ പറയേണ്ടി വന്ന് അവസാന ഘട്ടം വന്നപ്പോൾ അവനെ കിട്ടി. എവിടെ ഉണ്ടെന്ന് അവൻ പറഞ്ഞു. അവൻ പെണ്ണിനെ ഇങ്ങ് വിട്ടുകൊടുത്തു കാസർഗോഡ്, പെണ്ണ് മംഗലാപുരം എയർപോർട്ടിൽ വന്നിറങ്ങി ബോംബെന്ന്. ആംഗ്ലമാരൊക്കെ പോയി കൂട്ടിയിട്ട് അവളെ അവിടെ ഒരു റൂമെടുത്ത് താമസിപ്പിച്ചിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു പെങ്ങള് വന്നിട്ടുണ്ട്, പക്ഷെ അവള് പറയുന്ന ഞങ്ങളും കൂടെ ബോംബെയിലേക്ക് ചെന്ന് അവനെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്നാ. അവൻ ബോംബെ നിൽക്കുക പറഞ്ഞു. അത് ശരിയായ കാര്യമല്ലല്ലോ മോനെ, നീ ആ പെണ്ണിന്റെ അടുത്തൊന്ന് കൊടുത്തേ, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ഞാൻ വിളിച്ചിട്ട് സംസാരിച്ചു നോക്കി, അടിച്ച് പുറം പൊട്ടിക്കേണ്ട വർത്തമാനാവന. അവള് ഞാൻ പറഞ്ഞു മോളെ നീ അവനെ ഇങ്ങ് വരാൻ പറ, നിന്റെ ആംഗ്ലമാരൊക്കെ സംസാരിക്കട്ടെ, എന്ത് എന്ത് സുരക്ഷിതത്വത്തിലാ നിന്റെ ആംഗ്ലമാരെ വിന്നെയും കൂട്ടി ബോംബെക്ക് പോന്നെ, ഇവിടെ വന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ചർച്ച ചെയ്യട്ടെ, ജെന്റിൽമാൻ ടോക്ക് നടക്കട്ടെ, എന്നിട്ട് തീരുമാനമുണ്ടാവട്ടെ. അത് പറ്റൂല, ഞങ്ങളൊക്കെ ഉറപ്പ് തരാ മോളെ. ഇക്കാരും വിശ്വാസം, ഇക്കാരും വിശ്വാസം, ആകെ വിശ്വാസാരയാ. മിസ്കാള് ചെയ്ത് കൊല്ലംകാരൻ എവിടെയോ നിന്ന് കാസർഗോഡ് ജില്ലയിലെ അങ്ങേയറ്റത്തെ കുഗ്രാമത്തിൽ താമസിക്കുന്ന പെണ്ണിനെ വിളിച്ചിറക്കി ബോംബെയിൽ കൊണ്ടുപോയി ചാരിത്രം നശിപ്പിച്ച് ചതച്ചരച്ച അവനെ മാത്രമേ അവക്ക് വിശ്വാസമുള്ളൂ. അടിച്ചു പുറം പൊട്ടിക്കണ്ടേ, എന്താ ചെയ്യുക? ഇതൊക്കെ എന്തുകൊണ്ടാ ഉണ്ടാകുന്നേ? പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന അമിത സ്വാതന്ത്ര്യം, പെണ്ണുങ്ങൾക്ക് ദീനില്ലാത്ത അവസ്ഥ. ഗൾഫിൽ നിൽക്കുന്ന എത്ര ഭർത്താക്കന്മാരാ എന്നോട് കണ്ണുനീരോടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഏറ്റവും പുതിയ അവസ്ഥ എന്താണെന്നറിയാം? എവിടെങ്കിലും ഒരു ബോർഡ് കാണും, അവിടെ പോയി ഇങ്ങനെ നിക്ക, ഒരു ലജ്ജയില്ലാതെ പർദ്ദയിട്ട് പർദ്ദയിട്ടിട്ട് പോയി ഇങ്ങനെ നിക്ക, കൂടോത്തറം ചാത്തൻ സേവ, ജിന്ന് സേവ.
ഇൻസ് ഒന്നും പറഞ്ഞാൽ വിശ്വസിക്കൂല, ജിന്ന് പറഞ്ഞാലേ വിശ്വസിക്കൂ. ഏതെങ്കിലും ജിന്നിന്റെ അടുക്കെ ചെന്നാ ജിന്ന് ചെന്നിട്ട് പറയാ എന്റെ വീട്ടിൽ ഇന്ന പ്രശ്നമുണ്ട് അതിന്റെ പറയുമ്പോ ജിന്ന് പറയോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നീ പൊക്കോന്ന് പറയോ, ഒരു ജിന്നും പറയൂല, ഒന്ന് നോക്കിയിട്ട് പറയും. വലിയ പ്രശ്നമാണ്, ചെയ്തത് വീട്ടിൽ തന്നെ ഉള്ള ആളാണ്, കുടുംബത്തിൽ തന്നെ ഉള്ള ആളാണ്, വലിയ കുഴപ്പമാണ്, 30,000 രൂപ മുടക്കിയാ ഒഴിച്ചു തരാം, എന്തു വേണേലും കൊടുക്കും, എന്തു വേണേലും കൊടുക്കും. ഇപ്പൊ കപട സിദ്ധന്മാരുടെ വിഷയങ്ങൾ വന്നപ്പോൾ നമ്മൾ കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ പേരിൽ ഔലിയാക്കളെ ആരിഫ്യങ്ങളെ ഒക്കെ ആക്ഷേപിക്കാനും അതുപോലെ വിപ്ലവ കുട്ടികൾ അതിന്റെ പേരില് ഞാൻ രാഷ്ട്രീയമായിട്ട് LDFനോടൊപ്പം ഒക്കെ തന്നെയാണ്, പക്ഷേ മാർച്ച് നടത്തിയതിനോട് എവിടത്തേക്കായിരുന്നു, എവിടത്തേക്കാ പോയെ, തൃപ്പനച്ചിയിലേക്ക് മാർച്ച് നടത്തിയതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അദ്ദേഹം ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തോ, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ, ആരുടെങ്കിലും പൈസ വാങ്ങിയെടുത്തോ, ആരെങ്കിലും പെണ്ണുങ്ങളെ ചാരിത്രം നശിപ്പിച്ചോ, അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തോ, ചെയ്തില്ലെങ്കിൽ പിന്നെന്തിനാ ഒരു ആത്മീയാചാര്യനായിട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് ഒരു സ്വാലിഹായ മനുഷ്യനായിട്ട് അവിടെ കഴിയുന്ന ഒരാളുടെ പുറകിന് അങ്ങോട്ട് മാർച്ച് നടത്തുന്നതിനോടും, അതുപോലെ തന്നെ വേറൊരാള് നിലമ്പൂരിരുന്നുകൊണ്ട് പ്രസ്താവന ഇറക്കി പാണക്കാട് തങ്ങളെ ഉൾപ്പെടെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു, അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. പക്ഷെ അത് ഇവിടെ പറഞ്ഞ രാഷ്ട്രീയമായി പോകുമെന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ കപട സിദ്ധന്മാരെ കണ്ടെത്തണം. അങ്ങനെയുള്ളവരെ കയ്യിൽ നിന്ന് പോലീസ് കാശ് വാങ്ങിച്ചിട്ട് പലരെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല, നമുക്കറിയാം പലരെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല, പലർക്കുമെതിരെ നടപടികൾ എടുത്തിട്ടില്ല. നിസ്കരിക്കാത്തവർ, നിസ്കരിപ്പിക്കാത്തവർ, നിസ്കരിക്കുന്നവർ ചെന്നാൽ അവരുടെ നമസ്കാരം അവസാനിപ്പിക്കുന്നവർ, എന്നിട്ട് ദിക്ര ചൊല്ലിക്കോ അത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവസാനം ദിക്രിൽ നിന്നൊക്കെ പോയി വ്യഭിചാരം പോലും അനുവദനീയമാണെന്ന് പറയുന്നവർ, സ്വന്തം പെങ്ങന്മാരോടൊപ്പം പോലും ജീവിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള പലരും പല സ്ഥലത്തും ജീവിക്കുന്നുണ്ട്. അവരെ ഒന്നും അറസ്റ്റ് ചെയ്ത് കാണുന്നില്ല.